സ്തോത്രം. എം പി സി സിയുടെ ഈ ഫേസ്ബുക്ക് ലൈവിൽ കൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇന്ന് ഇവിടെ ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് അറിയാം, ഇന്ന് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനം അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ആദ്യമായിട്ട് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യ ദിന ആശംസകൾ നേരുന്നു. സ്വാതന്ത്ര്യം എന്ന ഒരു കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിൽ വരുമ്പോൾ തന്നെ ക്രൈസ്തവനായ നമ്മൾ അല്ലെങ്കിൽ മുഴുവൻ മാനവരാശിയും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിത്യനാശത്തിന് അല്ലെങ്കിൽ നിത്യനാശത്തിന് അധീനനായിരുന്ന നമ്മളെ സ്വർഗീയ പൗരന്മാരാക്കിയതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട് അല്ലെ. നമ്മളെ സ്വർഗത്തിന് അവകാശികൾ അല്ലെങ്കിൽ നമ്മളെ പുത്രനും രാജ്യത്തിന് അവകാശികളാക്കി തീർത്തതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. കഥയല്ല, കേവലം സംഭവമല്ല, ഒരു ചരിത്രമല്ല, അതാണ് നമ്മുടെ ജീവിതത്തിന് മുന്നിൽ നമ്മുടെ ആധാരമാക്കിയിട്ടുള്ള ഒരു സംഭവം തന്നെ ഈ ലോകത്തിൽ നടന്നിട്ടുണ്ട്. ആ ക്രിസ്തുനാഥന്റെ നമ്മളെ പൂർണ്ണമായും സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മളെ സ്വതന്ത്രരാക്കി അടിമത്തത്തിൽ വീണ്ടും കുടുങ്ങിപ്പോകാതെ നമ്മളെ ക്രിസ്തുവിന്റെ വചനം കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ വിളിച്ചത് അല്ലെ. അപ്പോ ഇന്ന് ആ വചനം കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങുന്നത് 6-ാം ക്ലാസ്സിന്റെ 23, 24 അധ്യായങ്ങളാണ്. നമ്മൾ സ്വാതന്ത്ര്യത്തെ പറ്റി ചിന്തിക്കുമ്പോൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു പ്രൈസ് കൊടുക്കാതെ, ഒരു വില കൊടുക്കാതെ നമുക്ക് ഒരു സാധനവും കിട്ടത്തില്ല അല്ലെ. സ്വാതന്ത്ര്യം അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന്റെ പിന്നിലും ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൊച്ചു ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ തന്നെ സ്വാതന്ത്ര്യ സമര സേനാനികൾ വളരെയധികം വില കൊടുത്ത്, പ്രൈസ് കൊടുത്തിട്ടാണ് അവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. അതുപോലെ തന്നെ പാപത്തിലും നാശത്തിലും ശാപത്തിലും മരണത്തിലും കിടന്ന നമ്മളെ, ആ പാപത്തിന്റെ ചേറ്റുകുഴിയിൽ കിടന്ന നമ്മളെ വലിയൊരു വില കൊടുത്ത്, സ്വന്തം ജീവൻ തന്നെ, സ്വന്തം പുത്രനെ തന്നെ കൊടുത്ത് നമ്മളെ ആ നിത്യരാജ്യത്തിന് അവകാശികളാക്കി തീർത്ത ആ യേശുനാഥന്റെ പാദപീഠത്തേക്ക് നമുക്ക് അടുത്തു വരാം. നമുക്ക് പ്രത്യേകം ഇന്ന് 6-ാം ക്ലാസ്സിന്റെ 23, 24 അധ്യായങ്ങൾ ശ്രവിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാ മുതിർന്നവർക്കും അവരുടെ കുഞ്ഞുങ്ങളുടെ പേരൻസിനെയും കർത്താവായ യേശു കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 23-ാം അധ്യായത്തിന്റെ ഭാഗത്തിന്റെ ആ അധ്യായത്തിന്റെ പേര് എന്ന് പറയുന്നത് നിശബ്ദകാലം അല്ലെങ്കിൽ പിരീഡ് ഓഫ് സൈലൻസ് എന്നാണ്. ഈ പാഠം ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യമുണ്ട്, എന്താ പിരീഡ് ഓഫ് സൈലൻസ് അല്ലെങ്കിൽ നിശബ്ദകാലം എന്ന് പറഞ്ഞാല്. നിശബ്ദകാലം, ഒരു കാലം നിശബ്ദമായി പോയി അല്ലെങ്കിൽ ആ കാലത്തെ പറ്റി രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ഈ കാലത്തെ പറ്റി നമ്മൾ വേദപുസ്തക അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് എന്താണ് ഈ നിശബ്ദ കാലം എന്നതിനെ പറ്റി ചിന്തിക്കാനായിട്ട് പോവുകയാണ്. ഈ പാഠത്തിന്റെ മനഃപ്പാഠമായിട്ട് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത് എബ്രായർക്കെഴുതിയ ലേഖനം 1:1-4 വാക്യങ്ങളാണ്. ഒന്നും കൂടെ ഞാൻ പറയാം, എബ്രായർക്കെഴുതിയ ലേഖനം 1:1-4 വാക്യങ്ങളാണ് മനഃപ്പാഠമായി നൽകപ്പെട്ടിട്ടുള്ളത്. ഞാനൊന്ന് വായിക്കാം. ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ടും ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അങ്ങനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. വളരെ വലിയൊരു വാക്യമാണ് 1-4 വാക്യങ്ങൾ. ഈ മനഃപ്പാഠം നാം പഠിക്കുന്നതിന്റെ പിന്നിലും ഈ പാഠവുമായി ബന്ധപ്പെട്ട് ഈ മനഃപ്പാഠം പഠിക്കുന്നതിന് പിന്നിലും ഒരു ഉദ്ദേശമുണ്ട്. നമുക്ക് ആദ്യം ഈ പാഠഭാഗത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. ഈ പാഠഭാഗം അല്ലെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ പിരീഡ് ഓഫ് സൈലൻസ് അല്ലെങ്കിൽ നിശബ്ദകാലം എന്ന ഈ കാലഘട്ടത്തെ പറ്റി നാം പഠിക്കുന്നതിന്റെ പിന്നിൽ ഒരു സന്ദർഭമുണ്ട്. എന്താണ് ആ സന്ദർഭം എന്ന് നോക്കാം. നമ്മൾ ഈ പാഠഭാഗങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 21-22 അധ്യായങ്ങൾ പഠിച്ചു. ഈ അധ്യായങ്ങളുടെ തുടർമാനമായിട്ടാണ് നമ്മൾ ഇന്ന് 23-24 അധ്യായം പഠിക്കുന്നത്. ഈ അധ്യായത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഒരു ജനത അല്ലെങ്കിൽ അടിമകളാക്കി കൊണ്ടുപോയി അല്ലെങ്കിൽ അവരെ സ്വദേശത്ത് നിന്നും അല്ലെങ്കിൽ പ്രവാസികളാക്കി ഒരു ദേശത്തേക്ക്, സ്വന്തം ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് കൊണ്ടുപോവുകയും ആ ജനതയെ അവിടെ ചെന്ന് ചില നേതാക്കന്മാരാൽ അവരിന്ന് ആ
അടിമകളാക്കി കൊണ്ടുപോയ സ്ഥലത്തു നിന്ന് സ്വന്തം ദേശത്തേക്ക് മടക്കി കൊണ്ടുവരുന്ന ഒരു ചരിത്രമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതിനകത്ത് നേതൃസ്ഥാനത്ത് നിന്ന എസ്രായേയും സെരുബാബേലിനെയും നെഹമ്യാവിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. അപ്പോ അതിന്റെ ഒരു തുടർമാനമായിട്ടാണ് നമ്മൾ ഈ പാഠഭാഗവും പഠിക്കുന്നത്. നമ്മൾ ഈ പാഠഭാഗത്തിന്റെ സന്ദർഭത്തെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ആദ്യമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് യഹൂദ രാജ്യത്ത് നിന്ന് തന്റെ സ്വന്തം നാടായ സ്വന്തം ദേശമായ യഹൂദ രാജ്യത്ത് നിന്ന് കുറെ ജനങ്ങളെ കുറെ യഹൂദന്മാരെ ബാബിലോണിലേക്ക് പ്രവാസികളാക്കി പിടിച്ചുകൊണ്ടുപോയി. പ്രവാസികളാക്കി പിടിച്ചുകൊണ്ടു വന്നപ്പോൾ എന്നാൽ രണ്ടും മൂന്നും തവണയായിട്ട് ആ പ്രവാസികളായി പിടിച്ചു കൊണ്ടുപോയപ്പെട്ടവർ തിരിച്ച് സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരുന്നതായിട്ട് മടങ്ങി വന്നതും സ്വന്തം ദേശത്ത് എത്തിയതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതിന് പ്രധാനമായിട്ടും മൂന്ന് വ്യക്തികളുടെ മൂന്ന് ലീഡേഴ്സിന്റെ മൂന്ന് നേതാക്കന്മാരുടെ കീഴിലാണ് അവർ സ്വന്തം ദേശത്തേക്ക് തിരിച്ചു വന്നപ്പെട്ടത്. ആ മൂന്ന് ആൾക്കാർ ആരൊക്കെയായിരുന്നു? സെരുബാബേലും എസ്രായും നെഹമ്യാവും. ഈ മൂന്ന് പേരെ പറ്റി അവർ ആലയം പണിയുന്നതിനൊക്കെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോ ഈ മൂന്ന് പേരാൽ ബാബിലോണിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയപ്പെട്ട പ്രവാസികളായി പിടിച്ചുകൊണ്ടുപോയ മക്കളെ അല്ലെങ്കിൽ ആ യഹൂദന്മാർ എവിടേക്ക് തിരിച്ചു വന്നു? അവരുടെ സ്വന്തം ദേശത്തേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് ഈ മൂന്ന് ലീഡേഴ്സിന്റെ കീഴിൽ അവർ ആരംഭിച്ച കാര്യം എന്താണെന്നറിയാമോ? പ്രവാസികൾ മടങ്ങി സ്വന്തം ദേശത്തേക്ക് വന്ന ശേഷം അവർ ആദ്യമായി ചെയ്ത അവർ ദേവാലയം പണിതു. എന്തിനാ ദേവാലയം പണിയുന്നേ? ദേവാലയം പണിതു. പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടി അവർ ദേവാലയം പണിതു. രണ്ട്, അവർ ഇടിഞ്ഞു കിടന്ന നഗരം അല്ലെങ്കിൽ മതിലിനെയൊക്കെ പണിഞ്ഞു, വീണ്ടും പുനർനിർമ്മാണം ചെയ്തിട്ട് അവർ ആരാധന ആരംഭിച്ചു. അവര് എവിടെ പോയിരുന്നു? അവരെ എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്? അവരെ പ്രവാസികളായി പിടിച്ചുകൊണ്ടുപോയി. എന്നാൽ പ്രവാസത്തിൽ നിന്നും അവരെ മടക്കി കൊണ്ടുവന്ന ദൈവത്തിനു വേണ്ടി അവർ അതിനുവേണ്ടി ആ മടക്കി കൊണ്ടുവന്ന ആ ഒരു ഓർമ്മയിൽ അവരെന്ത് ചെയ്തു? സെരുബാബേലിന്റെയും എസ്രായുടെയും നെഹമ്യാവിന്റെയും നേതൃത്വത്തിൽ അവരൊരു ദേവാലയം പണിയുകയും ദേവാലയവും ഇടിഞ്ഞു കിടന്ന നഗരത്തെയും മതിലിനെയൊക്കെ പണിത് ആലയം പുനഃപ്രതിഷ്ഠിച്ച ശേഷം അവിടെ ആരാധന ആരംഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഈ ഈ പുസ്തകങ്ങൾ, ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലെ പഴയ നിയമ ഭാഗത്തിൽ എസ്ര, നെഹമ്യാവ്, എസ്തേർ എന്ന് തുടങ്ങുന്ന ചരിത്ര പുസ്തകങ്ങളിൽ ഈ സംഭവങ്ങളെല്ലാം വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവയെപ്പറ്റി പഠിച്ചതുമാണ്. ഓക്കെ, അപ്പോ അത് കഴിഞ്ഞ് ഈ ചരിത്രങ്ങൾ, ഈ കാലങ്ങൾ, പ്രവാസികളായി പ്രവാസത്തിൽ പോയവർ തിരിച്ചു വന്നു, ആരാധന ആരംഭിച്ചു, ആരാധന പുനഃസ്ഥാപിക്കപ്പെട്ടു, അതിനുശേഷമുള്ള കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു? യഹൂദ ജാതിക്ക് എന്ത് സംഭവിച്ചു? അല്ലെങ്കിൽ അവിടുത്തെ സാമ്രാജ്യങ്ങൾക്ക് എന്ത് സംഭവിച്ചു? അവിടുത്തെ അധികാരങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ഇതാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാനായി പോകുന്നതിന്റെ സന്ദർഭം എന്ന് പറയുന്നത്. അതിനുശേഷം ഈ യഹൂദ ജാതി സ്വന്തം രാജ്യത്തേക്ക് മടങ്ങി വന്ന് ഇവയൊക്കെ പുനഃസ്ഥാപിച്ചതിന് ശേഷം നെഹമ്യാവ് എന്നൊരു പ്രവാചകൻ ഉണ്ടായിരുന്നു അല്ലെ. നമ്മൾ കാണുന്നുണ്ട് എസ്ര, നെഹമ്യാവ്, സെരുബാബേൽ എന്നീ മൂന്ന് ലീഡേഴ്സിന്റെ കീഴിലാണ് ഇവരൊക്കെ തിരിച്ചു വന്നപ്പെട്ടത്. അതിനുശേഷം നെഹമ്യാവ് എന്ന പഴയ നിയമ പ്രവാചകൻ തുടങ്ങി പുതിയ നിയമം ആരംഭിക്കുന്നത് വരെ, പുതിയ നിയമം ആരംഭിക്കുക എന്ന് പറയുന്നത് യേശു കർത്താവിന്റെ മനുഷ്യരൂപത്തിലുള്ള അവതരണം വരെ, അല്ലെങ്കിൽ പഴയ നിയമമായ, പഴയ നിയമ പുസ്തകമായ ചരിത്ര അല്ലെങ്കിൽ പ്രവാചകനായ നെഹമ്യാവിന്റെ കാലം മുതൽ പുതിയ നിയമ കാലഘട്ടം ആരംഭിക്കുന്നത് വരെയുള്ള 400 വർഷങ്ങളുടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഒരു ഡിഫറൻസ്. പഴയ നിയമം പ്രവാചകനായ നെഹമ്യാവോ അല്ലെങ്കിൽ മലാഖിയുടെയോ കാലഘട്ടം മുതൽ പുതിയ നിയമസഭ അല്ലെങ്കിൽ പുതിയ നിയമം ആരംഭിക്കുന്നത് വരെയുള്ള ആ 400 വർഷത്തിന്റെ ആ ഒരു ഇടവേള, ആ ഇടവേളയിൽ പ്രവാചകന്മാരോ എഴുത്തുകാരോ വേദപണ്ഡിതന്മാരോ ഒന്നും ആ ഇടയ്ക്കുള്ള 400 വർഷത്തെ പറ്റി എന്നും രേഖപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ചരിത്രപരമായി പല കാര്യങ്ങൾ കാണാൻ പറ്റുമെങ്കിലും വേദപുസ്തകത്തിൽ നാം നോക്കുകയാണെങ്കിൽ ആ ഒരു കാലഘട്ടം വളരെ നിശബ്ദമായി കിടക്കുന്ന ഒരു കാലഘട്ടമാണ്. അതേപ്പറ്റി നമുക്കൊന്നും കാണാനായിട്ട് കഴിയുന്നില്ല. ആ കാലഘട്ടത്തെ, ഏത് കാലഘട്ടം? നെഹമ്യാവ് തുടങ്ങി യേശു കർത്താവ് ഭൂമിയിൽ അവതരിക്കുന്നത് വരെ, മനുഷ്യാവതാരണം ചെയ്യുന്നത് വരെയുള്ള പുതിയ നിയമ കാലഘട്ടം. ആ കാലഘട്ടത്തിന്റെ ഗ്യാപ്പ് അല്ലെങ്കിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 400 വർഷമാണ്. ആ 400 വർഷം വരെയുള്ള ആ നിശബ്ദ കാലഘട്ടത്തെ ആരും രേഖപ്പെടുത്തിയിരുന്നില്ല. ആ കാലഘട്ടത്തെയാണ് നമ്മൾ പറയുന്നത് പീരീഡ് ഓഫ് സൈലൻസ് അല്ലെങ്കിൽ നിശബ്ദ കാലഘട്ടം. എന്നാൽ ഈ ക്രിസ്തു ജനിക്കുന്ന വരെയുള്ള ആ കാലഘട്ടം, പുതിയ നിയമം തുടങ്ങുന്ന ആ സമയം വരെ, അതായത് പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമം തുടങ്ങുന്ന ആ സമയം വരെ ചരിത്ര പ്രസിദ്ധമായ അല്ലെങ്കിൽ വളരെയധികം ആ കാലഘട്ടത്തിൽ പ്രാധാന്യമർഹിക്കുന്ന ഒരുപാട് ചരിത്രം സംഭവിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത്.
അപ്പോ ആ കാലഘട്ടത്തിലേക്ക് നാം നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഒരു സാമ്രാജ്യ ശക്തിയെ പറ്റി അതിനെപ്പറ്റി പഠിക്കണമെങ്കിൽ ആ പീരീഡ് ഓഫ് സൈലൻസിന് ശേഷം ആ പീരീഡ് ഓഫ് സൈലൻസിന് ഇടയിൽ നടന്ന സംഭവങ്ങളെ പറ്റി പഠിക്കണമെങ്കിൽ നാം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ബാബിലോൺ സാമ്രാജ്യത്തിന്റെ തകർച്ച അല്ലെങ്കിൽ വീഴ്ചയെ പറ്റി കാണുവാനായി സാധിക്കും. ബാബിലോൺ സാമ്രാജ്യം ത്തിന്റെ രാജാവ് അല്ലെങ്കിൽ ചക്രവർത്തി ആരായിരുന്നു, അതിനെ ഭരിച്ചുകൊണ്ടിരുന്ന രാജാവ് ആരായിരുന്നു, എന്നാൽ അവിടെ ആ രാജ്യത്തിന് എന്ത് സംഭവിച്ചു, ആ സാമ്രാജ്യത്വം ആ സാമ്രാജ്യം എങ്ങനെ തകർന്നു പോയി എന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അത് പഠിക്കണമെങ്കിൽ നാം എങ്ങോട്ട് വരണമെന്നറിയാമോ, നമ്മൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആ അധ്യായം ആ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നാം വരികയാണെങ്കിൽ നമുക്ക് ആ സാഹചര്യങ്ങളെ അല്ലെങ്കിൽ ആ സംഭവങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആദ്യമായിട്ട് ഞാൻ ബാബിലോൺ രാജ്യത്തിന്റെ തകർച്ചയെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ബാബിലോൺ രാജ്യത്ത് അല്ലെങ്കിൽ ബാബേൽ ആ രാജ്യത്ത് അന്ന് അവിടെ രാജാവായിരുന്നത് ബേൽഷസ്സർ എന്ന് പറയുന്ന ഒരു മനുഷ്യനായിരുന്നു, എന്ന ചക്രവർത്തി എന്ന രാജാവായിരുന്നു അന്ന് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഈ സാമ്രാജ്യം തകരുവാനുള്ള ഒരു ചരിത്രം, ആ സാമ്രാജ്യം തകരാനുള്ള ഒരു കാരണമാണ്, എന്തുകൊണ്ട് ആ സാമ്രാജ്യം നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ നശിക്കപ്പെട്ടു പോയി എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇതിന് ആധാരമായി പറയുന്നത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായമാണ്. അതിൽ ഈ ബാബിലോൺ സാമ്രാജ്യം തകർന്നു പോയതിന്റെ ചരിത്ര രേഖകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ 5-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ബേൽഷസ്സർ രാജാവ് തന്റെ ബഹുത്തുക്കളിൽ തന്റെ സ്വത്തുക്കളിലൊക്കെ വെച്ചിട്ട് 1000 പേർക്ക് ഒരു വലിയ വിരുന്നൊരുക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ വിരുന്നൊരുക്കി എന്താ അവിടെ സംഭവിക്കുന്നത്, അവർ വീഞ്ഞു കുടിച്ച് അവർ വീഞ്ഞു കുടിച്ച് വളരെയധികം ആനന്ദിക്കുന്ന ഒരു അവസ്ഥ അവിടെ കാണുന്നുണ്ട്. അപ്പോ ബേൽഷസ്സർ രാജാവിന്റെ അപ്പൻ ആരായിരുന്നു നമുക്ക് നോക്കാം. അവിടുത്തെ നേരത്തെ രാജാവായിരുന്നു നെബുക്കദ്നേസർ ആയിരുന്നു. നമുക്കറിയാം ദാനിയേലിന്റെ കാലത്ത് അല്ലെങ്കിൽ ദാനിയേലിനെ അവിടെ കൊണ്ടുവന്ന കാലത്ത് അവിടെ സ്വർണബിംബത്തിന്റെ ഒക്കെ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ആ നെബുക്കദ്നേസർ രാജാവായിരുന്നു ഈ ബേൽഷസ്സർ രാജാവിന്റെ അപ്പൻ എന്ന് പറയുന്നത്. അങ്ങനെ ബേൽഷസ്സർ രാജാവ് വീഞ്ഞു കുടിച്ച് വളരെ ആനന്ദിച്ച് രസിച്ചുകൊണ്ടിരിക്കുമ്പോൾ നെബുക്കദ്നേസർ രാജാവിന്റെ കാലഘട്ടത്തിലുണ്ടല്ലോ, ദേവാലയത്തിൽ നിന്ന് യെരുശലേമിലെ മന്ദിരത്തിൽ നിന്ന് അവിടെ ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന പൊൻവെള്ളി പാത്രങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നെബുക്കദ്നേസർ രാജാവിന്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന ആ പൊൻവെള്ളി പാത്രങ്ങളെ ആരന്വേഷിച്ചു എന്നറിയാമോ, ഈ ബേൽഷസ്സർ രാജാവ് അന്വേഷിച്ചു. എന്തിനു വേണ്ടിയിട്ട് അന്വേഷിച്ചു എന്നറിയാമോ, ആ വീഞ്ഞു കുടിക്കാൻ വേണ്ടി. അവര് ഇവിടെ ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വലിയ ഫീസ്റ്റിൽ ആ വലിയ വിരുന്നിൽ വീഞ്ഞു പകരുവാൻ വേണ്ടിയിട്ട് ആലയത്തിലെ ഉപകരണമായ പൊൻവെള്ളിപ്പാത്രങ്ങളെ, അവിടുത്തെ ഒരു ഉപകരണമായ പൊൻവെള്ളിപ്പാത്രങ്ങളെ അന്വേഷിക്കുന്നതായിട്ട് കാണും. എന്നാൽ എന്ത് ചെയ്തു, അത് അവ കൊണ്ടുവരികയും അതിൽ വീഞ്ഞു കുടിച്ച് തൻ്റെ കൂടെയുള്ള കുറേ ആൾക്കാരുണ്ട്, എന്താ കുറേ ഭാര്യമാരുണ്ട്, കുറേ ആൾക്കാർ ചേർന്ന് വീഞ്ഞു കുടിച്ച് ആനന്ദിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ ഇരുന്നു കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ വീഞ്ഞു കുടിച്ചതിന് ശേഷം എന്താണ് ചെയ്യുന്നറിയാമോ, അവർ വീഞ്ഞു കുടിച്ചിട്ട് അവിടെ നിന്നില്ല അവരുടെ പാപപ്രവർത്തി. പൊന്നും വെള്ളിയും താമ്രവും ഇരുമ്പും മരവും കല്ലും കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. ഇങ്ങനെയുള്ള ജീവനില്ലാത്ത, അതായത് മനുഷ്യനിർമ്മിതമായ, മനുഷ്യന്റെ കൈകളാൽ മെനഞ്ഞുണ്ടാക്കിയ താമ്രവും പൊന്നും ഇരുമ്പും കല്ലും തടിയും കൊണ്ടൊക്കെയുള്ള ദേവന്മാരെ അവർ വണങ്ങുവാൻ തുടങ്ങി. അവർ വീഞ്ഞു കുടിച്ചു. 2, അവർ ദൈവത്തിന്റെ ന്യായ പ്രമാണത്തെ തന്നെ തെറ്റിച്ചു. ഏറ്റവും അധികം കർത്താവ് വെറുക്കുന്ന ഒരു കാര്യമാണ് വിഗ്രഹാരാധന. എന്താ ഈ വിഗ്രഹം, മനുഷ്യൻ കൈകൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് നമ്മുടെ യേശു കർത്താവ് പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ ന്യായ പ്രമാണത്തിന് എഗൻസ്റ്റാ. അങ്ങനെയുള്ള ഒരു കാര്യമാണെങ്കിൽ അവര് അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാ, ദൈവത്തിനെതിരെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പാപ പ്രവൃത്തിയാണ് വിഗ്രഹാരാധന എന്നുള്ളത്. അപ്പോ അവർ വീഞ്ഞു കുടിച്ച് രസിച്ച് ആനന്ദിച്ച ശേഷം എന്താ അവർ ചെയ്തേ, അവർ വിഗ്രഹാരാധനയിലേക്ക് തിരിഞ്ഞു. എങ്ങനെ താമ്രവും കല്ലും പൊന്നും വെള്ളിയും കൊണ്ടുള്ള ജീവനില്ലാത്ത മൂഢ വിഗ്രഹങ്ങളിലേക്ക് ആര് തിരിഞ്ഞു, ബേൽഷസ്സർ രാജാവും സംഘും. ഇത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തൽക്ഷണം ആ ക്ഷണത്തിൽ തന്നെ എന്ത് സംഭവിച്ചെന്നറിയാമോ, ഒരു മനുഷ്യന്റെ കൈവിരലുകൾ പുറപ്പെടുവാൻ തുടങ്ങി. പുറപ്പെട്ടിട്ട് ചുവരിൽ മേൽ ഒരു എഴുത്തെഴുതുവാൻ തുടങ്ങി. ആ എഴുത്ത് എല്ലാവരും കണ്ടു. കണ്ട ശേഷം ആ കൈപ്പത്തി ഉണ്ടല്ലോ അങ്ങ് മറഞ്ഞു, കൈപ്പത്തി മറഞ്ഞു, ഒരു ചുവരിൽ മേൽ ഒരു എഴുത്തെഴുതുന്നത് കണ്ടു. അപ്പോഴത്തേക്ക് രാജാവിന്റെ മുഖഭാവം അങ്ങ് മാറി. മാറിയിട്ട് എന്ത് ചെയ്തു, തന്നെ വളരെയധികം അസ്വസ്ഥനാക്കി. എന്താ എഴുതി, അതിന്റെ അർത്ഥം മനസ്സിലാവുന്നില്ല, കൈപ്പത്തി വന്ന് എഴുതി, എനിക്കൊന്നും അറിയാൻ പറ്റുന്നില്ല, എന്താ ഇവിടെ നടക്കുന്നത്. ആകമാനം രാജാവ് വളരെയധികം അങ്ങ് പരവശനായ ഒരവസ്ഥ.
അപ്പോ രാജാവ് എന്ത് ചെയ്തു? രാജാവിന് ഒത്തിരി മന്ത്രിമാരുണ്ട്, രാജാവിന് ഒത്തിരി മന്ത്രവാദികളുണ്ട്, രാജാവിന്റെ സഭയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. തന്റെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ദർശനങ്ങളെയൊക്കെ വെളിപ്പെടുത്താൻ കഴിവുള്ള അനേക പേർ അവിടെ ഉണ്ട്. ഒത്തിരി പേരെ വിളിച്ചു, അനേക പേരോട് ആലോചന ചോദിച്ചു, ആർക്കും പറയാൻ കഴിയുന്നില്ല. അപ്പൊ അവിടെ ഒരാള് എന്തു പറഞ്ഞെന്നറിയാമോ, ബേൽശസ്സർ രാജാവിന് ദാനിയേലിനെ പരിചയപ്പെടുത്തുകയാണ്. ദാനിയേലിനെ എങ്ങനെയാ പരിചയപ്പെടുത്തിയെന്നറിയാമോ, ബേൽശസ്സർ രാജാവിന്റെ പിതാവായ നെബുക്കദ്നേസറിന്റെ കാലത്ത് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അന്ന് ആ അവിടുത്തെ സ്വപ്നം വെളിപ്പെടുത്തിയ, ദർശനത്തെ വെളിപ്പെടുത്തിയ, വളരെയധികം ജ്ഞാനമുള്ളതും നൈപുണ്യവുമുള്ളതായ ദാനിയേലിനെ ആർക്ക് പരിചയപ്പെടുത്തിയാണ് ഈ ബേൽശസ്സർ രാജാവിന് അവിടെയുള്ള ഒരു പുരുഷൻ, അല്ലെങ്കിൽ അവിടെയുള്ള ഒരു അവിടെ ഒരു വ്യക്തി, ഇദ്ദേഹത്തെ ബേൽശസ്സർ രാജാവിന് മുന്നിൽ, ബേൽശസ്സർ രാജാവിന്റെ വ്യാകുലത കണ്ട് പരിചയപ്പെടുത്തിയാണ്. തിരുമനസ് പരവശനാകരുത്, ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം, അദ്ദേഹമാണ് തന്റെ തിരുമേനിയുടെ അപ്പന്റെ കാലത്ത് പ്രകാശവും ബുദ്ധിയും ദേവന്മാരുടെ ജ്ഞാനവും പോലെയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവന് നിങ്ങളുടെ ഈ കണ്ട ദർശനത്തെ, അല്ലെങ്കിൽ ഈ കണ്ട കയ്യെഴുത്തിനെ ഒന്ന് ഒന്ന് പറയുവാൻ, വ്യാഖ്യാനിച്ചു തരുവാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് ദാനിയേലിനെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തുകയാണ് ബേൽശസ്സർ രാജാവിന്. അങ്ങനെ ഇരിക്കുമ്പോൾ ബേൽശസ്സർ രാജാവ് അത് അംഗീകരിച്ചിട്ട് എന്ത് ചെയ്തു? ദാനിയേലിനെ വിളിപ്പിച്ചു. ദാനിയേലിനെ വിളിപ്പിച്ചിട്ട് ദാനിയേലിന് ഒത്തിരി ഒരു കുറെ ദാനങ്ങളൊക്കെ ഓഫർ ചെയ്യുക. അപ്പൊ ദാനിയേൽ പറഞ്ഞു, എനിക്ക് ദാനങ്ങളൊന്നും അല്ല വേണ്ടേ, പക്ഷെ ഞാൻ താങ്കൾ കണ്ട ആ എഴുത്ത്, ഒരു കൈയെഴുത്ത്, അല്ലെങ്കിൽ താങ്കൾ കണ്ട ആ കൈപ്പത്തിയാൽ എഴുതപ്പെട്ട ആ കാര്യം ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാമെന്ന് ദാനിയേൽ പറയുക. അങ്ങനെ ദാനിയേൽ വെളിപ്പെടുത്താൻ തുടങ്ങി. ദാനിയേൽ വെളിപ്പെടുത്തി തുടങ്ങിയത് എന്താണെന്നറിയാമോ, ദാനിയേൽ അന്ന് വെളിപ്പെടുത്തുന്നത് ബേൽശസ്സർ രാജാവിന്റെ പാപം, താൻ ദൈവസന്നിധിയിൽ കാണിച്ച തെറ്റിനെ ദാനിയേൽ വെളിപ്പെടുത്താൻ തുടങ്ങി. വെളിപ്പെടുത്തി തുടങ്ങിയപ്പോൾ അവൻ പറയുന്നതാണ്, നെബുക്കദ്നേസർ രാജാവിനെ തന്റെ രാജ്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ രാജ്യത്തിൽ നിന്ന് നെബുക്കദ്നേസർ രാജാവിനെ എടുത്തു മാറ്റുവാൻ തന്നെ ഒരു കാരണമുണ്ടായിരുന്നു. ആ കാരണവും നെബുക്കദ്നേസർ രാജാവും തന്റെ മഹത്വക്കളിലൊക്കെ ആനന്ദിച്ച് നടന്നിരുന്ന ഒരു സമയത്ത്, രാജാവ് തന്റെ അഹങ്കാരത്തിൽ മുഴുകിയിരുന്ന സമയത്ത് രാജ്യത്വത്തിനെ നെബുക്കദ്നേസറിൽ നിന്നും കർത്താവ് എടുത്തു മാറ്റി, തന്റെ തന്നെ സ്വന്തം അഹങ്കാരത്തിലും സ്വന്തം ഇച്ഛയിലും താൻ പ്രവർത്തിച്ച് ഇഷ്ടമുള്ളവനെ രാജാവാക്കി വെക്കുകയും ഇഷ്ടമുള്ളവനെ വാഴിക്കുകയും ഇഷ്ടമുള്ളവനെ നീക്കുകയൊക്കെ ആര് ചെയ്തു? നെബുക്കദ്നേസർ രാജാവ്. അപ്പൊ അതുകൊണ്ട് നെബുക്കദ്നേസറിന്റെ ജീവിതത്തിലും വലിയൊരു ന്യായവിധി കർത്താവിങ്കിൽ നിന്ന് നേരിടേണ്ടി വന്നു. അവനെ തൽസ്ഥാനത്ത് നിന്ന്, അവനെ രാജസ്ഥാനത്ത് നീക്കുന്നവനായിട്ട് നമുക്ക് കാണുവാനായി തീർന്നില്ല. അവിടെയും അവൻ എങ്ങനെ ഒരു വലിയ ഫലം അവൻ അനുഭവിക്കേണ്ടി വന്നു. ആ ഫലം എന്തായിരുന്നു? അവന്റെ അഹങ്കാരത്താൽ കഠിനമായ നെബുക്കദ്നേസർ രാജാവ് രാജസ്ഥാനത്ത് നീങ്ങിയ ശേഷം അവന്റെ മഹത്വം, ആ രാജമഹത്വത്തെ എടുത്തു കളഞ്ഞു. എടുത്തു കളഞ്ഞതിന് ശേഷം അവൻ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീങ്ങിയിട്ട് അവന്റെ ഹൃദയം മൃഗപ്രായനായി തീർന്നിട്ട് അവന്റെ പാർപ്പ് കാട്ടുകഴുതകളോടുകൂടെ ആയിരുന്നു. എന്നിട്ട് അവനെ എന്ത് ചെയ്യുന്നറിയാമോ, അവനെ പുല്ല് തീറ്റിച്ച ഒരവസ്ഥ, അവനെ കാളയെപ്പോലെ, നെബുക്കദ്നേസർ രാജാവിനെ കാളയെപ്പോലെ പുല്ല് തീറ്റിച്ചു. അങ്ങനെ മനുഷ്യരുടെ രാജ്യത്തിന്മേൽ അത്യുന്നതനായ ദൈവം വാഴുകയും തനിക്ക് ബോധിച്ചവനെ തനിക്ക് ബോധിച്ചവരെ ദൈവത്തിന് നിയമിക്കാമെന്ന് ബോധ്യം വരുന്നതുവരെ, നെബുക്കദ്നേസറിന് ബോധ്യം വരുന്നതുവരെ നെബുക്കദ്നേസർ എവിടെയായിരുന്നു? കാളയോടുകൂടെ, അല്ലെങ്കിൽ കാട്ടുകഴുതകളോട് പാർത്ത്, കാളയെ പോലെ പുല്ല് തിന്ന് ജീവിക്കുന്ന ഒരവസ്ഥയും, അവന്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയുന്ന ഒരവസ്ഥയും, അങ്ങനെ അവൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന ഒരവസ്ഥയൊക്കെ നമുക്ക് കാണുവാനായി കഴിയുന്നു. അവിടെയും എന്താണ് നെബുക്കദ്നേസർ രാജാവിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? അവനും തന്റെ അഹങ്കാരത്തിൽ, തന്റെയും വാഴ്ചയുടെ അഹങ്കാരത്തിൽ ച്ച് രസിച്ച് ആനന്ദിച്ച് രാജ്യത്വം വളരെയധികം എൻജോയ് ചെയ്തിരുന്ന ഒരു സമയത്തും അവന്റെ രാജ്യത്വത്തെ കർത്താവ് അവങ്കിൽ നിന്ന് എടുത്തു മാറ്റുന്ന ഒരവസ്ഥയായിരുന്നു. അതേ ഒരവസ്ഥയാണ് ഇവിടെ തന്റെ മകനായ ബേൽശസ്സറിന്റെ ജീവിതത്തിലും സംഭവിച്ചത്. എന്താ ബേൽശസ്സറും എന്താ ഇതൊക്കെ സംഭവിച്ചത്? ഇതൊക്കെയും നീ അറിഞ്ഞിട്ടുണ്ട്. ദാനിയേൽ പറയാ, ഇതൊക്കെയും താങ്കൾ അറിഞ്ഞിട്ടും തന്റെ സ്വന്തം ഹൃദയത്തെ ദൈവസന്നിധിയിൽ താഴ്ത്താതെ സ്വർഗസ്ഥനായ കർത്താവിന്റെ നേരെ തന്നെ താൻ ഉയർത്തി, തന്റെ അഹങ്കാരത്തെ ഉയർത്തി, തന്റെ രാജ്യത്വത്തെ ഉയർത്തി, എന്താ ഏറ്റവും വലിയൊരു പാപം, യെരുശലേം ദേവാലയത്തിൽ നിന്ന്, മന്ദിരത്തിൽ നിന്ന് കൊണ്ടുവന്ന ആലയത്തിലെ പൊൻപാത്രങ്ങളിന്മേൽ വീഞ്ഞ് പകർന്ന് ആനന്ദിക്കുന്ന ഒരവസ്ഥ തീർന്നില്ല. തിരുമേനി മഹത്തുക്കളും ഭാര്യമാരും വെപ്പാട്ടികളും ചേർന്ന് എന്ത് ചെയ്തു? അവിടെ കർത്താവിന്റെ ആരാധന, അല്ലെങ്കിൽ ദൈവം നൽകി തന്ന ആ ഒരു ന്യായ പ്രമാണത്തിന് എതിരെ പ്രവർത്തിച്ചു. മരവും കല്ലും താമ്രവും വെള്ളിയും സ്വർണവും കൊണ്ടുള്ള മൂഢ വിഗ്രഹങ്ങളെ ആരാധിക്കുവാൻ തുടങ്ങി. ഏറ്റവും വലിയ പാപം നീ ചെയ്തു. അതുകൊണ്ട് ആ കയ്യെഴുത്ത് വന്നത്, ആ കൈപ്പത്തി വന്നത് മറ്റാരുടെയും അല്ല, സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെതാണെന്ന് ആര്? ദാനിയേൽ ബേൽശസ്സർ രാജാവിന് വെളിപ്പെടുത്തി. അങ്ങനെ വെളിപ്പെടുത്തിയ ശേഷം
ഒരു കാര്യം പറയുന്നുണ്ട്, ആ എഴുതിയ എഴുത്ത് ഇതായിരുന്നു, മെനെ മെനെ തെക്കേ ലൂഫർസൈൻ. ആ കാര്യത്തിന്റെ അർത്ഥം ഇതായിരുന്നു. എന്താ അതിന്റെ അർത്ഥം? നമുക്ക് 26-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്, ദൈവം നിന്റെ രാജ്യത്വം എണ്ണി നിനക്ക് അതിന് അന്തം വരുത്തിയിരിച്ചു. തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ട് അതിന് അന്തം വരുത്തിയിരിക്കുന്നു എന്നൊരർത്ഥം. അങ്ങനെ അവനെ രാജ്യസ്ഥാനത്ത് നിന്ന് ബെൽശസ്സർ രാജാവിനെ മാറ്റും എന്നുള്ള ഒരു മുന്നറിയിപ്പും ഒരു 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 വാർണിംഗ് പോലെ ആയിരുന്നു ആ കയ്യെഴുത്തു പ്രതി എന്ന് ദാനിയൽ ബേൽശസറിനെ അറിയിക്കുന്നു. അങ്ങനെ അതിനുശേഷം ബേൽശസർ രാജാവ് ബേൽശസർ കൊല്ലപ്പെടുന്നതും ആ രാത്രിയിൽ തന്നെ കൽദേ രാജാവായ ബേൽശസർ തന്നെ തന്നെ താഴ്ത്തിയില്ല, ദൈവസന്നിധിയിൽ തന്റെ അഹങ്കാരം ഏറ്റവും വലുതാന്ന് കണ്ടു, തന്റെ രാജ്യത്വത്തിൽ അവൻ ആനന്ദിച്ചു, ദൈവമായ ദൈവമായ കർത്താവ് ആ രാജ്യത്വം നൽകിയ ദൈവത്തെ അവൻ ആദരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യുവാൻ തുനിഞ്ഞില്ല. അവൻ ഏറ്റവും വലിയ വിശിഷ്ടമായ മന്ദിരത്തിൽ നിന്ന് കൊണ്ടുവന്ന പൊന്മള്ളി പാത്രങ്ങളിൽ വീഞ്ഞു കുടിച്ച് ദൈവനാമത്തെ അശുദ്ധമാക്കി. തൽഫലം അവൻ രാജ്യസ്ഥാനത്ത് നിന്ന് തന്റെ രാജാവ് എന്ന പദവി നഷ്ടപ്പെടുകയും അവൻ ആ രാത്രിയിൽ കൊല്ലപ്പെടുകയും ചെയ്തു. അങ്ങനെ ബാബേൽ സാമ്രാജ്യം അവിടെ കൊണ്ട് തീരുക. ഇസ്രയേൽ വിശദമായിട്ട് നിങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നില്ല, നിങ്ങൾക്കൊരു ഒരു ഒരു ക്ലിയർ ആയിട്ടൊരു റൂട്ട് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. ഇതാണ് ബാബിലോൺ സാമ്രാജ്യത്തിന്റെ അവസാനം. ഈ ബാബിലോൺ സാമ്രാജ്യത്തിന് അങ്ങനെ ബേൽശസ്സർ രാജാവിന്റെ മരണത്തോടുകൂടി ബാബിലോൺ സാമ്രാജ്യം അവിടെ തീരുക. അവിടെ അവസാനിച്ച ശേഷം അതിനുശേഷം എന്ത് ചെയ്തെന്നറിയാമോ? ഈ ബാബിലോൺ സാമ്രാജ്യം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് മേധ്യരും പാർസ്യരും വന്ന് പിടിച്ചടക്കി. മേധ്യക്കാരും പാർസ്യക്കാരും അവിടെ പിടിച്ചടക്കിയിട്ട് ഒരു കൂട്ടു സാമ്രാജ്യം ഉണ്ടാക്കി. പക്ഷേ കൂട്ടു സാമ്രാജ്യം അധികം നാളൊന്നും നീണ്ടു നിന്നില്ല. അധികം നാൾ നീണ്ടു നിൽക്കാതെ എന്ത് സംഭവിച്ചെന്നറിയാമോ? മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി, നിങ്ങൾ അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി അവിടെ കടന്നു വന്നിട്ട് ആ സാമ്രാജ്യത്തെ, ഏത് സാമ്രാജ്യത്തെ? ബാബിലോൺ സാമ്രാജ്യത്തെ, അതായത് മേധ്യക്കാരും പാഴ്സ്യക്കാരും കൂട്ടു സാമ്രാജ്യം ആരംഭിച്ച ആ സാമ്രാജ്യത്തെ ആര് പിടിച്ചു? അലക്സാണ്ടർ ചക്രവർത്തി വന്നു പിടിച്ചു. യുദ്ധം ചെയ്ത് പിടിച്ചെടുത്തിട്ട് ആ സാമ്രാജ്യത്തിന്റെ പേരും മാറ്റി. ആ സാമ്രാജ്യത്തിന്റെ പേരായി ഗ്രീക്ക് അല്ലെങ്കിൽ ഗ്രീസ് എന്ന് പറയുന്ന ഒരു സാമ്രാജ്യത്തെ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി സ്ഥാപിച്ചു. അങ്ങനെ സ്ഥാപിച്ച ശേഷം പക്ഷേ അലക്സാണ്ടർ ചക്രവർത്തിയുടെയും മരണം നടന്നു, അല്ലെങ്കിൽ അകാല ചരമം നടന്നു. ചരമം നടന്നതിന് ശേഷം എന്ത് ചെയ്യുന്നറിയാമോ? അലക്സാണ്ടർ ചക്രവർത്തിക്ക് 4 സേനാധിപന്മാരുണ്ടായിരുന്നു. ആ 4 സേനാധിപന്മാരിൽ ഒരു സേനാധിപനായിരുന്നു ടോളമി. നിങ്ങൾ കേട്ടിട്ടായിരിക്കും ചരിത്ര പുസ്തകങ്ങളിൽ ചരിത്രകാരന്മാരൊക്കെ പറയുമ്പോൾ, പഴയ ചരിത്രമൊക്കെ പറയുമ്പോൾ ടോളമിയെ പറ്റി, നമ്മൾ ഈവൻ സോഷ്യൽ സ്റ്റഡീസിലൊക്കെ പഠിച്ചിട്ടുണ്ട് ടോളമിയെ പറ്റി. അപ്പം അതായിരുന്നു മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഒരു സേനാധിപനായിരുന്നു ഈ ടോളമി. ഈ ടോളമി എന്ത് ചെയ്യുന്നറിയാമോ? അങ്ങനെ 4 സേനാധിപന്മാർക്കായിട്ട് ഈ സാമ്രാജ്യം, ഏത് സാമ്രാജ്യം? ഗ്രീക്ക് അല്ലെങ്കിൽ ഗ്രീസ് സാമ്രാജ്യം, ഗ്രീക്ക് അല്ല ഗ്രീസ് എന്ന് പറഞ്ഞ ഈ സാമ്രാജ്യം വിഭജിക്കപ്പെട്ടു. അങ്ങനെ ഗ്രീക്ക് എന്ന് പറഞ്ഞ സാമ്രാജ്യം ഈ 4 സേനാധിപന്മാർക്കായിട്ട് കൊടുത്ത് അതിനകത്തെ ഒരു സേനാധിപനായിരുന്നു ടോളമി. അങ്ങനെ ടോളമി എന്ന സേനാധിപന്റെ കീഴിൽ 2 രാജ്യങ്ങൾ പ്രധാനമായിട്ടും വന്നു. ഒന്ന് പലസ്തീനായിരുന്നു, 2 ഈജിപ്റ്റായിരുന്നു. അതായത് മിസ്രയമും പാലസ്തീനും ആരുടെ കീഴിൽ വന്നെന്നറിയാമോ? ഈ ടോളമി എന്ന സേനാധിപന്റെ കീഴിൽ വന്നു. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? അപ്പൊ ഈ ഈജിപ്റ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈജിപ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളിലും പലസ്തീനിലും ഒക്കെ യഹൂദന്മാർ അധികം തിങ്ങിപ്പാർത്തുകൊണ്ടിരുന്നു. അപ്പോ ടോളമിയുടെ കീഴിൽ ഈ പലസ്തീനിലുള്ള ഒത്തിരി യഹൂദന്മാരും ഈജിപ്റ്റും ഒക്കെ കയ്യിൽ വന്നു. അങ്ങനെ അവിടെ ഒരുപാട് യഹൂദന്മാർ തിങ്ങിപ്പാർത്തിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ, ആ യഹൂദയിലും യഹൂദന്മാരുടെ ഇടയിലും ഉണ്ടല്ലോ വരുവാനുള്ള മശിഹയെ പറ്റി ഒരു പ്രവചനമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അന്നും ആ കാലഘട്ടത്തിലും വരുവാനുള്ള മശിഹയ്ക്കായിട്ട് ആകാംക്ഷയോടെ ഭക്തിയുള്ള യഹൂദന്മാർ കാത്തിരുന്നു. അപ്പോ നമ്മൾ ഇന്ന് ഇപ്പൊ പഠിച്ചത് ബാബിലോൺ സാമ്രാജ്യത്തിന്റെ വീഴ്ചയായിരുന്നു. എവിടം തൊട്ട് തുടങ്ങി? ബേൽശസർ രാജാവിൽ തുടങ്ങി. ബേൽശസർ രാജാവിനാൽ തന്റെ പാപം നിമിത്തം രാജ്യത്വം നഷ്ടപ്പെട്ടു. അതിനുശേഷം ബേൽശസർ രാജാവിന്റെ രാജ്യത്വം, അതായത് ബാബിലോൺ സാമ്രാജ്യത്വം, അത് നഷ്ടപ്പെട്ടു പോവുകയും അവസാനിക്കുകയും അതിനുശേഷം മേധിരും പാർസ്യക്കാരും വന്ന് ഒരു കൂട്ടു സാമ്രാജ്യം സ്ഥാപിച്ചു. അതിനുശേഷം അതിനെ ആര് പിടിച്ചടക്കി? മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി പിടിച്ചടക്കി. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി പിടിച്ചടക്കിയ ശേഷം എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം 4 സേനാധിപന്മാർക്കായിട്ട് വിഭജിച്ചു. അതിലൊന്നായിരുന്നു ടോളമി. ടോളമിയുടെ കീഴിൽ ആര് വന്നു? ടോളമിയുടെ കീഴിൽ പലസ്തീൻ ഉൾപ്പെടുന്ന ഈജിപ്റ്റ് അല്ലെങ്കിൽ ഈ 2 ദേശങ്ങൾ വരികയും അവിടെ ഒരുപാട് യഹൂദന്മാർ തിങ്ങിപ്പാർക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അതിനിടയിൽ എന്താ, യഹൂദന്മാർ ഒരുപാട് പേര് വരുവാനുള്ള മശിഹയ്ക്കായിട്ട് കാത്തുകൊണ്ട് ആ കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിൽ ആരുടെ കാലഘട്ടത്തിൽ? ഈ ടോളമി എന്ന് പറയുന്ന ഈ രാജ, ഈ സേനാധിപന്റെ കാലത്തിൽ ഒരു കാര്യം സംഭവിച്ചു. എന്താ കാര്യം സംഭവിക്കുന്നത് അറിയാമോ? ആ കാലത്താണ് പഴയ നിയമ പുസ്തകം, പഴയ നിയമ പുസ്തകം ഉണ്ടല്ലോ, എബ്രായ ഭാഷയിൽ നിന്ന് ഗ്രീക്കിലേക്ക് തർജ്ജിമ ചെയ്യപ്പെടുന്നത്.
ഏത് കാലഘട്ടത്തിൽ ഈ ടോളമി എന്ന സേനാധിപന്റെ കാലഘട്ടത്തിൽ പഴയ നിയമ പുസ്തകം, നമ്മുടെ വേദപുസ്തകത്തിന്റെ പഴയ നിയമ ഭാഗങ്ങൾ എബ്രായ ഭാഷയിൽ നിന്നും ഗ്രീക്കിലേക്ക് തർജ്ജിമ ചെയ്യപ്പെടുകയുണ്ടായി. അത് 70 എബ്രായ പണ്ഡിതന്മാർ ചേർന്നാണ് എബ്രായ ഭാഷയിൽ നിന്നും ഗ്രീക്ക് എന്ന ഭാഷയിലേക്ക് പഴയ നിയമ പുസ്തകം തർജ്ജിമ ചെയ്തത്. അപ്പോൾ ആ 70 എന്നർത്ഥം വരുന്ന ഒരു പദമുണ്ട്, സെപ്റ്റുവജറ്റ്. സെപ്റ്റ് നമ്മൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, സെപ്റ്റ് എന്നൊക്കെ പറയുന്നത് ഏഴ്, ഏഴ് നടങ്ങി. അപ്പോൾ സെപ്റ്റുവജറ്റ് എന്ന് പറഞ്ഞാൽ 70, 70 എന്നർത്ഥം വരുന്ന ഒരു കൂട്ടം, ആ ഒരു കൂട്ടം പണ്ഡിതന്മാരാണ് എബ്രായ ഭാഷയിൽ നിന്ന് ഗ്രീക്കിലേക്ക് തർജ്ജിമ ചെയ്തത്. അങ്ങനെ ആ തർജ്ജിമയ്ക്ക് സെപ്റ്റുവജറ്റ് തർജ്ജിമ എന്ന് പേരായി. ഞാൻ ഒന്നും കൂടെ പറയാം, എന്താണ് സെപ്റ്റുവജറ്റ് തർജ്ജിമ? ഇത് സംഭവിക്കുന്നത് BC 285 ടോളമി സേനാധിപനായിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവിടുത്തെ രാജ്യത്വത്തിന്റെ ഭരണം കയ്യിലുള്ള സമയത്ത്. എന്ത് സംഭവിച്ചെന്നറിയാമോ? പഴയ നിയമം എബ്രായ ഭാഷയിൽ നിന്ന് ഗ്രീക്കിലേക്ക് ആദ്യമായി തർജ്ജിമ ചെയ്തു. അതെങ്ങനെ തർജ്ജിമ ചെയ്തു? 70 എബ്രായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ തർജ്ജിമ ചെയ്തു. അതിനെ അങ്ങനെ പേര് വിളിക്കാനിടയായി, സെപ്റ്റുവജറ്റ് തർജ്ജിമ. എന്ത് നടന്നത്? അലക്സാന്ദ്രിയയിൽ വെച്ചായിരുന്നു നടന്നത്. അങ്ങനെ ഇപ്പം നമ്മളിപ്പം നാലഞ്ച് സാമ്രാജ്യം, രണ്ട് സാമ്രാജ്യത്തെ പറ്റി കണ്ടു. ഏതൊക്കെയായിരുന്നു? ബാബിലോൺ സാമ്രാജ്യമായിരുന്നു ഒന്നാമത്തത്, അത് കഴിഞ്ഞ് മേധ്യരും പാർസ്യം അത് പിടിച്ചടക്കി, അത് കഴിഞ്ഞ് ഗ്രീസ് എന്ന സാമ്രാജ്യം സ്ഥാപിച്ചു. ഗ്രീസിന് ശേഷം അതിൽ നിന്നും ഒരു വിഭജനം, അത് എവിടെ? ടോളമിയിൽ വന്നു. ആ ടോളമിയുടെയും കാലത്തിന് ശേഷം, ടോളമിക്ക് ശേഷം അടുത്തൊരു സാമ്രാജ്യം അവിടെ സ്ഥാപിക്കപ്പെട്ടു, അതായിരുന്നു സിറിയൻ സാമ്രാജ്യം. ആ സിറിയൻ സാമ്രാജ്യത്തിന്റെ ഭരണാധിപൻ അല്ലെങ്കിൽ ചക്രവർത്തി ആരായിരുന്നു അറിയാമോ? അന്ത്യോക്യസ് എപ്പിപ്പാനസ് എന്നൊരു ഒരു രാജാവായിരുന്നു അവിടെ ഭരണത്തിനായി കടന്നു വന്നത്. പക്ഷേ ഈ അന്ത്യോക്യസ് എപ്പിപ്പാനസ് എന്ന് പറയുന്ന ഈ സാമ്രാജ്യത്വ മേധാവി ആ സമയത്ത് എന്താ അവിടെ സംഭവിച്ചെന്നറിയാമോ? ഈ പലസ്തീൻ മുഴുവനും അങ്ങ് കീഴടക്കി. അപ്പൊ പലസ്തീനിൽ എന്താ, ഒത്തിരി യഹൂദന്മാർ തിങ്ങി പാർത്തുകൊണ്ടിരുന്നില്ലേ? അപ്പൊ ഈ പലസ്തീൻ വന്നിട്ട് പലസ്തീനെ കീഴടക്കിയിട്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ? യഹൂദന്മാരെ പലവിധമായി ഈ അന്ത്യോക്യസ് എപ്പിപ്പാനസ് എന്ന് പറയുന്ന ഈ സിറിയൻ ചക്രവർത്തി പീഡിപ്പിക്കാൻ തുടങ്ങി, അവരെ വളരെ കഷ്ടപ്പെടുത്തുവാൻ തുടങ്ങി. എന്താ അവർക്ക് പ്രധാനമായിട്ടും ഈ സിറിയൻ സാമ്രാജ്യം വന്നപ്പോൾ, അല്ലെങ്കിൽ അന്ത്യോക്യസ് എപ്പിപ്പാനസ് എന്ന ചക്രവർത്തി വന്നപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? യഹൂദനെ കർത്താവ്, അല്ലെങ്കിൽ ഇസ്രായേലിനെ, അല്ലെങ്കിൽ യഹൂദന്മാരെ തെരഞ്ഞെടുത്ത് തന്നെ യേശുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറൊന്നും ചെയ്യാനല്ല, യേശുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കൂട്ടം ജനതയെ ദൈവം തെരഞ്ഞെടുത്തത് അല്ലെ? അവരെ പ്രവാസത്തിൽ നിന്ന് മടക്കി കൊണ്ടുവന്നത് പോലും യേശുവിനെ ആരാധിക്കാനും. അപ്പോ അവരുടെ ഏറ്റവും പ്രഥമമായ ഒരു കർത്തവ്യത്തെ തന്നെ ബുദ്ധിമുട്ടിക്കുവാൻ, അല്ലെങ്കിൽ അതിനെ കഷ്ടപ്പെടുത്തുവാൻ, അതിനെ ഒരു പ്രശ്നത്തിലേക്ക് ആഴ്ത്തുവാൻ ആര് ശ്രമിച്ചെന്നറിയാമോ? സിറിയൻ സാമ്രാജ്യത്തിന്റെ മേധാവി അല്ലെങ്കിൽ ചക്രവർത്തി ആയിരുന്ന അന്ത്യോക്യസ് എപ്പിപ്പാനസ് എന്താ ചെയ്യുന്നറിയാമോ? യഹൂദന്റെ ആരാധന സ്വാതന്ത്ര്യത്തെ തടഞ്ഞു. ആരാധിക്കാൻ, സ്വാതന്ത്ര്യമായി ആരാധിക്കാൻ പറ്റുന്നില്ല. ഇന്ന് നാം ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ പോലും, കേരളത്തിൽ അത്രയും വലിയ ബുദ്ധിമുട്ടില്ല, എന്നാൽ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളും നാം നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യ, പിന്നെ ഒരു നോർത്ത് ഈസ്റ്റ്, നോർത്ത് ഇന്ത്യ സ്ഥലങ്ങളിലേക്ക് നാം നോക്കുകയാണെങ്കിൽ, ആരാധന സ്വാതന്ത്ര്യം വളരെ സ്വാതന്ത്ര്യമായി കർത്താവിന്റെ വചനം വീടുകളിൽ കയറി പറയുവാനോ, അല്ലെങ്കിൽ ഒരു പരസ്യ ശുശ്രൂഷ നടത്തുവാനോ, ആൾക്കാർക്ക് ഒരു ട്രാക്ട് കൊടുക്കുവാനോ ഒക്കെ വളരെ ബുദ്ധിമുട്ട്. ആൾക്കാരെ വളരെ വലിയ പെർസിക്യൂഷനിലൂടെ ഒക്കെ കടന്നു പോരുന്നു, വലിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്നാൽ ഇത് ആ കാലഘട്ടം തൊട്ടേ ഉള്ളതാണ്, യഹൂദന്മാരെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മക്കളെ പീഡിപ്പിക്കുന്നത്, അതായത് തന്റെ ആരാധന സ്വാതന്ത്ര്യം തടയുന്നത്. അപ്പോ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ പീഡിപ്പിക്കപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കണം, പെർസിക്യൂഷൻ അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഒക്കെ നമ്മൾ ഇന്ന് സ്വാതന്ത്ര്യം കിട്ടിയ ഇതിനു വേണ്ടി നമ്മൾ ഇന്ന് സ്വാതന്ത്ര്യ ദിനമായിട്ട് നമ്മൾ ഇന്ന് ആചരിച്ചില്ല. അപ്പോ ഈ ഒരു സ്വാതന്ത്ര്യം, ആരാധന സ്വാതന്ത്ര്യം നഷ്ടമായിട്ടിരിക്കുന്ന സ്റ്റേറ്റിനെ ഒക്കെ ഓർത്ത് പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോ ഇവിടെ ഈ സിറിയയിലും എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? ആദ്യം ഈ അന്ത്യോക്യസ് എപ്പിപ്പാനസ് എന്ന് പറഞ്ഞ ചക്രവർത്തി വന്നിട്ട് അവരുടെ ആരാധന സ്വാതന്ത്ര്യത്തെ അങ്ങ് തടഞ്ഞു, അവർക്ക് ആരാധിപ്പാനുള്ള സ്വാതന്ത്ര്യത്തെ നഷ്ടമാക്കി. അത് കഴിഞ്ഞിട്ട് യഹൂദന് കൊടുത്ത, കർത്താവ് കൊടുത്ത കുറേ ന്യായപ്രമാണങ്ങളും നിയമങ്ങളും ഉണ്ട്. അതിനകത്ത് ഒരു നിയമമായിരുന്നു അവർക്ക് നിഷിദ്ധമായ പന്നി മാംസം. ആ പന്നി മാംസം അവരെ വളരെ ഫോഴ്സ്ഫുള്ളി ആയിട്ട്, അല്ലെങ്കിൽ വളരെ നിർബന്ധിച്ച് തീറ്റിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വന്നപ്പോൾ, ദൈവം കൊടുത്ത രണ്ട് കൽപ്പനകളെ അവര് പ്രമാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അന്ത്യോക്യസ് എപ്പിപ്പാനസ് അവരെ വളരെയധികം പീഡിപ്പിക്കുന്നതായിട്ട് കാണാനായി കഴിഞ്ഞു. അപ്പൊ പക്ഷെ ആ സമയത്ത് ഒരുപാട് യഹൂദന്മാര് ആ പ്രവൃത്തിയൊക്കെ എതിർത്തു. പക്ഷെ എന്ത് ഫലം? അവരെന്ത് ചെയ്തു? അനേക പേര് രക്തസാക്ഷികളായി മാറി, അനേക പേര് കൊല്ലപ്പെടുവാനിടയായി. അങ്ങനെ ഈ അന്ത്യോക്യസ് എപ്പിപ്പാനസിനെതിരെ ഉണ്ടല്ലോ മക്കാബിയർ എന്ന് പറയുന്ന ഒരു കൂട്ടം ജനങ്ങൾ എഴുന്നേറ്റ് വന്ന് എതിർത്തെങ്കിലും ഒന്നും സംഭവിച്ചില്ല, അവരും കൊല്ലപ്പെടുവാനിടയായി. അങ്ങനെ പക്ഷെ അപ്പോഴെല്ലാം ഉണ്ടല്ലോ ദൈവത്തിന്റെ ഒരു പ്രത്യേക
സംരക്ഷണ ഈ ഇസ്രായേൽ മക്കളിൽ അല്ലെങ്കിൽ യഹൂദന്മാർക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നു. അന്നും ഇന്നും യേശു കർത്താവ് ഒരു പ്രത്യേക ശേഷിപ്പിനെ കരുതുന്നുണ്ട്. അപ്പൊ അന്നും ആ പീഡനത്തിന്റെ നടുവിലും ആ ആക്രമണങ്ങളുടെ നടുവിലും കർത്താവ് തന്റെ ജനതയെ സംരക്ഷിച്ചു വരുന്നു. അനേക പേർ രക്തസാക്ഷിയായി എങ്കിലും അനേകരെ കർത്താവ് രക്ഷിച്ചു കൊണ്ടുവരിക്കുന്നു. അങ്ങനെ ഏത് സാമ്രാജ്യം കഴിഞ്ഞു? സിറിയൻ സാമ്രാജ്യം കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത സാമ്രാജ്യത്തിലേക്ക് കടന്നു വരികയാണ്, BC 63. BC 63 അടുത്ത സാമ്രാജ്യം സ്ഥാപിക്കപ്പെടുന്നു, അതാണ് റോമാ സാമ്രാജ്യം. റോമാ സാമ്രാജ്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? റോമാ സാമ്രാജ്യം കടന്നു വന്നപ്പോൾ യഹൂദന്മാർക്ക് ഒത്തിരി വിലക്കുകൾ ഒന്നും ഇല്ലായിരുന്നു. ആരാധിപ്പാനുള്ള സ്വാതന്ത്ര്യമൊക്കെ അവർക്ക് കൊടുത്തു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ശക്തികളൊക്കെ ക്ഷയിച്ചു പോയിട്ട് റോമാ സാമ്രാജ്യത്തിന്റെ കീഴിലായി. ഈ പലസ്തീനും ഈജിപ്തും എല്ലാം റോമാ സാമ്രാജ്യത്തിന്റെ കീഴിൽ വന്നു. അങ്ങനെ ഈ പലസ്തീൻ ഉണ്ടല്ലോ, അതീശ ഗവൺമെന്റ് ആയ അവിടുത്തെ നിലവിൽ നിന്നിരുന്ന ഗവൺമെന്റ് ആയ റോമാ സാമ്രാജ്യത്തിന് കരം കൊടുക്കേണ്ടതിനായി കപ്പം കൊടുക്കേണ്ടിയൊക്കെ വന്നിരുന്നു. പക്ഷേ റോമാ ചക്രവർത്തി അന്ന് ഭരിച്ചിരുന്ന ഏത് ചക്രവർത്തിയായിരുന്നു അറിയാമോ? റോമാ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായിരുന്നു തിബ്രിയാസ് കൈസർ എന്ന് പറയുന്ന ചക്രവർത്തി. ഈ ചക്രവർത്തി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ ചക്രവർത്തി ആരായിരുന്നു അറിയാമോ? യേശു കർത്താവിന് മുന്നോടിയായി, യേശു കർത്താവിനെ ലോകത്തിന് പരിചയപ്പെടുത്തുവാൻ വേണ്ടി ഒരു മനുഷ്യൻ കയറി വന്നിരുന്നു. ആരായിരുന്നു? യോഹന്നാൻ സ്നാപകൻ. ഈ യോഹന്നാൻ സ്നാപകത്തിന്റെ ജനനത്തിന്റെ സമയത്താണ് ഈ റോമാ ചക്രവർത്തിയായ തിബ്രിയാസ് കൈസറും ആ സാമ്രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ യോഹന്നാൻ സ്നാപകന്റെ അപ്പൻ ആരായിരുന്നു? പുരോഹിതനായി സക്കരിയാ പുരോഹിതനും എലിസബത്തിന്റെ പുത്രനായി ജനിച്ച യോഹന്നാൻ സ്നാപകനാണ് പഴയ നിയമത്തിന്റെ ഒടുവിലത്തെയും പുതിയ നിയമത്തിന്റെ ആദ്യത്തെയും കണ്ണി. അപ്പോ പഴയ നിയമത്തെ പുതിയ നിയമത്തെയോടെ കണക്ട് ചെയ്യുന്ന ഒരു കണ്ണി എന്ന് പറയുന്നത് റോമാ സാമ്രാജ്യത്തിന്റെ സമയത്താണ് ജനനം എടുക്കുന്നത്. അത് ആരായിരുന്നു? സക്കരിയാ പുരോഹിതന്റെയും സെക്കരിയാ പുരോഹിതന്റെയും എലിസബത്തിന്റെ മകനായ യോഹന്നാൻ സ്നാപകൻ. എന്തിനു വേണ്ടി വന്ന യോഹന്നാൻ സ്നാപകൻ? യേശു കർത്താവിന് മുന്നോടിയായി യേശു കർത്താവിനെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു പ്രവാചക അല്ലെങ്കിൽ ഒരു പ്രവചന നിവർത്തി പോലെ ജനിക്കപ്പെട്ട ജനനം എടുത്ത യോഹന്നാൻ സ്നാപകൻ. അങ്ങനെ നമുക്ക് കാണാനായി കഴിയുന്നുണ്ട് യോഹന്നാൻ സ്നാപകന് യേശു കർത്താവിന്റെ ജനനമൊക്കെ ഒരേ സമയത്താണ് നടക്കുന്നത്. യേശുവിനേക്കാള് യോഹന്നാൻ സ്നാപകന് മാസങ്ങളുടെ വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിത് മത്തായി എഴുതിയ സുവിശേഷത്തിലും ലൂക്കോസിലും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. അതായത് സെക്കരിയാ പുരോഹിതന്റെ ഭാര്യ എലിസബത്ത് മറിയെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതും അപ്പോ ഇത് കാണുമ്പോൾ താൻ എലിസബത്ത് കടന്നു വരുന്ന കാണുമ്പോഴേ ആ അകത്ത് കിടന്ന പിള്ള തുള്ളുന്ന ഒരവസ്ഥയൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ്. അങ്ങനെ കാലസമ്പൂർണതയിൽ ജനിച്ച യേശുവിന്റെ മുന്നോടിയായി വന്ന യോഹന്നാന് അതായത് ഇതെല്ലാം ഒരു പ്രവചന നിവർത്തിയായിരുന്നു. യേശു കർത്താവ്, അതായത് പഴയ നിയമം കഴിഞ്ഞുപോയി, ഇനി ഒരു പുതിയ നിയമം ആരംഭിക്കുന്നു, അല്ലെങ്കിൽ പുതിയ നിയമം യേശു കർത്താവ് മനുഷ്യ രൂപത്തിൽ അവതരിക്കുവാൻ പോകുന്നു, ആ അവതരണത്തിന് മുന്നേ യേശു കർത്താവിനെ യോഹന്നാൻ സ്നാപകൻ വഴി ഒരുക്കണം എന്നൊക്കെ ഉള്ളത് ഒരു പ്രവചന നിവർത്തിയായിരുന്നു. അപ്പൊ ഈ കാലഘട്ടമായിരുന്നു റോമാ സാമ്രാജ്യം. അങ്ങനെ റോമാ സാമ്രാജ്യം നിലനിൽക്കുന്ന സമയത്തും, അതായത് ഈ ചക്രവർത്തി ഏതാ തിബ്രിയസ് കൈസർ എന്ന് പറഞ്ഞ ഈ ചക്രവർത്തി നിലനിൽക്കുന്ന സമയത്തും ആരാധന സ്വാതന്ത്ര്യം, കുറേയൊക്കെ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ടെങ്കിലും ക്രിസ്തു സഭയ്ക്ക് അന്ന് നിലനിന്ന ക്രൈസ്തവ സഭകൾക്കൊക്കെ വളരെ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ആ പീഡനങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഇന്നും നമ്മുടെ കാലഘട്ടത്തിൽ പലതരത്തിൽ ക്രൈസ്തവർക്കെതിരെ വളരെയധികം ഗവൺമെന്റിന്റെ പേരിലും വളരെയധികം പീഡനങ്ങൾ നിലനിൽക്കുന്നുണ്ട് അല്ലെ? അപ്പൊ നാം അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. അപ്പൊ റോമാ സാമ്രാജ്യത്തിലും ആ സാമ്രാജ്യത്തെ ശക്തികൾ അധീനന്മാരായിട്ട് പ്രധാനമായിട്ട് നിലനിന്നിരുന്നത് നീറോ ചക്രവർത്തി, സൈറസ് കൈസർ, അതുപോലെ തന്നെ വെസ്പേഷ്യർ എന്ന് പറയുന്ന മൂന്ന് ചക്രവർത്തിമാരും ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. അപ്പൊ ഈ പാഠത്തിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത് സാമ്രാജ്യത്തെ പറ്റിയാണ്, സാമ്രാജ്യങ്ങളെ പറ്റിയാണ്, പല ചക്രവർത്തിമാരെ പറ്റിയാണ് അല്ലെ? അപ്പൊ എവിടുന്ന നമ്മൾ പഠിച്ചു തുടങ്ങിയത്? നമ്മൾ പഠിച്ചു തുടങ്ങിയത് ബാബിലോൺ സാമ്രാജ്യം, ബേൽശസ്സറിന്റെ ബാബിലോൺ സാമ്രാജ്യം, ബേൽശസ്സറിന്റെ ബാബിലോൺ സാമ്രാജ്യം തന്റെ സാമ്രാജ്യത്വം നഷ്ടപ്പെട്ടു, രാജ്യം നഷ്ടപ്പെട്ടു, മേഘരും പാഴ്സരും അത് പിടിച്ചടക്കി. അപ്പോൾ ഇതാണ് പ്രവാചകന് ശേഷം
അത്രയും വർഷം, പഴയ നിയമം വരെയുള്ള 400 വർഷം, 40 അല്ല 400 വർഷങ്ങളുടെ ആ ഒരു ഡിഫറൻസ്, ഇതിനെയാണ് പീരീഡ് ഓഫ് സൈലൻസ് അല്ലെങ്കിൽ നിശബ്ദ കാലം എന്ന് പറയുന്നത്. ദെൻ 6 ക്വസ്റ്റ്യനുകൾ തന്നിട്ടുണ്ട്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, തെരുവാതയിൽ എത്ര ലംഘ്യാവ് ഇവരുടെ പരിശ്രമത്താൽ വന്ന നേട്ടങ്ങൾ. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, എന്താ അവരുടെ, അവര് പ്രവാസികളെ മടക്കി കൊണ്ടിരുന്നതിന്റെ ലീഡേഴ്സ് ആയിരുന്നു. അങ്ങനെ നേതാക്കന്മാരായി അവർ കടന്നു വന്നതിന് ശേഷം അവരാദ്യം ചെയ്ത ദേവാലയം പണിതു, ഇടിഞ്ഞു കിടന്ന നഗരം മതിൽ പണിത ശേഷം ആരാധന ആരംഭിച്ചു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നിശബ്ദ കാലം എന്നാൽ എന്ത്? ആ പേരെങ്ങനെ ലഭിച്ചു? നെഹമ്യ പ്രവാചകൻ തുടങ്ങി, മലാഖി പ്രവാചകൻ തുടങ്ങി, പുതിയ നിയമം വരെ അല്ലെങ്കിൽ യേശു കർത്താവിന്റെ മനുഷ്യ അവതരണം വരെയുള്ള 400 വർഷങ്ങൾ എങ്ങും ചരിത്രകാരന്മാരോ വേദപണ്ഡിതന്മാരോ എഴുതപ്പെട്ടിട്ടില്ല. അപ്പൊ ആ ഒരു സമ്മത്സരം അല്ലെങ്കിൽ ആ ഒരു വർഷങ്ങൾ അത് നിശബ്ദകാലമായിരുന്നു. അതിനെയാണ് 400 സമ്മത്സരത്തിന്റെ ഗ്യാപ്പിനെയാണ് നമ്മൾ നിശബ്ദകാലം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ബേൽശസ്സറിന്റെ കാലത്ത് ബാബേൽ സാമ്രാജ്യം നശിപ്പിക്കാനുള്ള കാരണം. ഇതാണ് ഞാൻ തുടക്ക ക്ലാസ്സിൽ തുടക്കത്തിൽ പറഞ്ഞു, വലിയൊരു ചരിത്രം ഞാൻ പറഞ്ഞു. ബേൽശസ്സർ എന്താ? ബേൽശസ്സർ ദൈവത്തിന് അനിഷ്ടമായുള്ളത് ചെയ്തു, താൻ വീഞ്ഞു കുടിച്ച് താൻ ആനന്ദിച്ചു, ആനന്ദിച്ചതല്ല, താൻ എന്ത് ചെയ്തു, തന്റെ ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന പൊൻവെള്ളി പാത്രങ്ങളിൽ വീഞ്ഞു കുടിക്കുകയും കർത്താവിന്റെ ന്യായപ്രമാണത്തിനെതിരായിട്ട് വെള്ളിയും താമ്രവും പൊന്നും കൊണ്ടുള്ള ദേവന്മാരെ ആരാധിച്ചു. അതായിരുന്നു തന്റെ രാജ്യത്ത് നഷ്ടപ്പെടുവാനുള്ള കാരണം. നാലാമത്തെ ക്വസ്റ്റ്യൻ, തെറ്റൂരി തർജ്ജമ എന്നാൽ എന്താ? എന്താ ആരുടെ കാലത്ത്? ടോളമി ചക്രവർത്തിയുടെ കാലത്ത്, ടോളമി എന്ന സേനാധിപന്റെ കാലത്ത് 70 എബ്രായ പണ്ഡിതന്മാർ ചേർന്ന് പുതിയ നിയമത്തെ, സോറി പഴയ നിയമത്തെ എന്ത് ചെയ്തു? എബ്രായ ഭാഷയിൽ നിന്നും ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു. ആ 70-ന്റെ അർത്ഥമാണ് സെപ്റ്റുജെറ്റ് തർജ്ജമ. ഈ പേര് കിട്ടാനുള്ള കാരണം അവർ കൂടിയിരുന്നു, 70 പേർ ചേർന്ന് തർജ്ജമ ചെയ്തത് കൊണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്തത് കൊണ്ട് അതിന് എന്ത് പേര് കിട്ടി? അതിന് സെപ്റ്റുജെറ്റ് തർജ്ജമ എന്ന് പേര് കിട്ടി. ഇനി നമ്മള് അഞ്ചാം കാര്യമാണ്, അഞ്ചാം ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. സിറിയൻ രാജ്യത്തെ ക്രൂരനായ രാജാവ് ആരായിരുന്നു? സിറിയൻ രാജ്യത്തെ ക്രൂരനായ രാജാവ് അന്ത്യോക്കിയസ് എപ്പിഫാനസ്. എന്ത് ചെയ്തു? യഹൂദന്മാരുടെ ആരാധന സ്വാതന്ത്ര്യം തടഞ്ഞു, അവർക്ക് നിഷിദ്ധമായ പന്നി മാംസം അവരെ തീറ്റിച്ചു. ഇതായിരുന്നു പ്രധാനപ്പെട്ട ക്രൂരത. ആറാമത്തെ ക്വസ്റ്റ്യൻ, അതിന് രണ്ട് പിരിവുകളുണ്ട്, എയും ബിയും. ഏ ക്വസ്റ്റ്യൻ ഇതാണ്, റോമാ സാമ്രാജ്യ വാഴ്ചയെക്കുറിച്ച് ഏതാനും വാക്യങ്ങൾ. നിങ്ങൾക്ക് അറിയാമല്ലോ റോമാ സാമ്രാജ്യത്തിൽ എന്താ സംഭവിച്ചത്. റോമാ സാമ്രാജ്യത്തിൽ BC 63 റോമാ സാമ്രാജ്യം സ്ഥാപിതമാകുന്നു. അവിടെ തിബരിയാസ് കൈസർ ആയിരുന്നു അവിടുത്തെ ചക്രവർത്തി. ആ കാലഘട്ടത്തിൽ യഹൂദന്മാർക്ക് ഒത്തിരി കുറച്ച് സ്വാതന്ത്ര്യം, ഒരുപാട് സ്വാതന്ത്ര്യമല്ല, എന്നാൽ സിറിയൻ രാജ്യത്വം വന്നതിനേക്കാളും അധികം സ്വാതന്ത്ര്യം ആര് കൊടുത്തു? റോമാ സാമ്രാജ്യം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ എന്റെ ബി ക്വസ്റ്റ്യൻ ഇതാണ്, ക്രിസ്തുവിന് സഭയ്ക്കും വിശുദ്ധന്മാർക്കും റോമൻ രാജ്യഭരണം എങ്ങനെ അനുഭവപ്പെട്ടു? ക്രിസ്തുവിന് സഭയ്ക്കും അവര് കുറെ സ്വാതന്ത്ര്യങ്ങൾ അനുവദിച്ചിരുന്നു. പലസ്തീന് അവരുടെ ഗവൺമെന്റ് ആയ റോമാ സാമ്രാജ്യത്തിന് കരം കൊടുക്കേണ്ടതായിട്ട് ഒക്കെ വന്നു. അപ്പൊ ഇതാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്ന 23-ാമത്തെ പാഠം. നിങ്ങൾക്ക് ഇത് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് വേഗത്തിൽ 24-ാമത്തെ പാഠത്തിലേക്ക് കടക്കാം. വളരെ ഇതിന്റെ തുടർബാനമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, 24-ാം അധ്യായം നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം. വളരെയധികം വിശുദ്ധ വേദപുസ്തകത്തിന്റെ കാതലായിട്ടുള്ള ഒരു കാര്യം ആണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാനായി പോകുന്നത്. ഈ പാഠഭാഗത്തിന്റെ പേര് പ്രവാചകന്മാർ ദർശിച്ച ക്രിസ്തു, പ്രവാചകന്മാർ മുൻകണ്ട ക്രിസ്തു, ക്രൈസ്റ്റ് ഫോർസീൻ ബൈ പ്രോഫറ്റ്സ്. അതായത് കർത്താവിന്റെ, ക്രിസ്തുവിന്റെ ജനനത്തിന് മുന്നേ, ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി പിറക്കുന്നതിന് മുമ്പേ അനേക പ്രവാചകന്മാർ ക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി പ്രവചിച്ചിരുന്നു. ക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി മാത്രമല്ല, ക്രിസ്തു പിടിക്കപ്പെടുന്നതും അതിനനുബന്ധിച്ച കാര്യങ്ങളും ലോകത്തിൽ സംഭവിക്കാനുള്ളതും, തന്റെ ശുശ്രൂഷയെ പറ്റി, തന്റെ രാജ്യത്വത്തെ പറ്റി ഒക്കെ പ്രവചിച്ചിരുന്നു. ആ പ്രവചനങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് അല്ലെ, നമുക്കൊരു കാര്യം വ്യക്തമാണ്. ഇന്നും ചരിത്രങ്ങളിലും ഇന്ന് എല്ലാവരും പറയുന്നല്ല, എല്ലാവർക്കും ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ്, യേശു കർത്താവിന്റെ ജനനം യാദൃച്ഛികമായിരുന്നില്ല. സാധാരണയായി സംഭവിച്ച ഒരു കാര്യമല്ലായിരുന്നു യേശു കർത്താവിന്റെ ജനനം. യേശു കർത്താവ് ഒരു പിതാവും ഒരു മാതാവും കൂടി ചേർന്ന് ഉണ്ടായ ഒരു മനുഷ്യ ജന്മമല്ലായിരുന്നു യേശു കർത്താവിൻ്റെത്. യേശു കർത്താവ് എങ്ങനെയാ ജനിച്ചത്? പിതാവായ ദൈവത്തിന്റെ മുൻനിർണയത്തിലാണ് പുത്രനായ ക്രിസ്തു ഭൂമിയിൽ അവതരിക്കുന്നത്. ആ മുൻനിർണയം അനവധി പ്രവാചകന്മാർ കണ്ടു. അനവധി പ്രവാചകന്മാർ ക്രിസ്തുവിന്റെ ജനനത്തിന് നിരവധി വർഷങ്ങൾ പിന്നെ പ്രവചിച്ചിരുന്നു. അപ്പോ ആ കാലഘട്ടത്തിൽ പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചനങ്ങളൊക്കെ നിറവേറിയോ? എന്തായിരുന്നു ആ പ്രവാചകന്മാർ ജനിക്കാനുള്ള ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രവചനങ്ങൾ എന്നാണ് നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കുന്നത്. ഇന്ന് മനഃപാഠമായിട്ട് നമുക്ക്
നൽകി തന്നിട്ടുള്ളത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24:27 വാക്യമാണ്. ആ വാക്യം ഞാനൊന്ന് വായിക്കാം. നിങ്ങൾ ഈ വാക്യങ്ങളൊക്കെ പഠിക്കണം. പഠിച്ച ശേഷം വീട്ടിലെ പപ്പായും മമ്മിയൊക്കെ ഇത് പറഞ്ഞു കേൾപ്പിക്കണം. നമ്മുടെ വേദ പഠനം ഏറ്റവും ആവശ്യമാണ്. നമ്മുടെ ജീവൻ, നമ്മുടെ ആഹാരം, നമ്മൾ മാനുഷികമായ ആഹാരം കഴിക്കുന്ന പോലെ നമ്മുടെ അകത്തുള്ള ആത്മാവിനെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ വേദ പഠനങ്ങൾ വളരെ വളരെ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾ ഈ വാക്യങ്ങളൊക്കെ പഠിച്ച് പപ്പായും മമ്മയും ഒക്കെ പറഞ്ഞു കേൾപ്പിക്കണം. അപ്പോ ഇതിന്റെ മനപ്പാഠം ലൂക്കോസ് എഴുതിയ സുവിശേഷം 24:27. ആ വാക്യം ഞാനൊന്ന് വായിക്കാം. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ഇതാണ് ഈ മനപ്പാഠം. ഞാൻ ഒന്നും കൂടെ വായിക്കാം. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പോ ഈ പാഠഭാഗവും നമ്മൾ പഠിക്കുന്നതിന് ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിലേക്ക് നമുക്ക് പോകാം. നിങ്ങൾ നോക്കിക്കേ, വേദപുസ്തകം 66 പുസ്തകങ്ങളുള്ള ഈ വേദപുസ്തകം നാം നോക്കുകയാണെങ്കിൽ ഈ വേദപുസ്തകത്തിൽ എല്ലാ അധ്യായങ്ങളിലും പ്രവചനമാകട്ടെ, ലേഖനമാകട്ടെ, സങ്കീർത്തനങ്ങളാകട്ടെ, ഇടയ പുസ്തകങ്ങളാകട്ടെ, ഏത് പുസ്തകങ്ങളാകട്ടെ, എല്ലാ പുസ്തകങ്ങളുടെയും കേന്ദ്ര കഥാപാത്രം അല്ലെങ്കിൽ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഒരാളാണ് എല്ലാത്തിന്റെയും കേന്ദ്ര ബിന്ദു. അത് മറ്റാരുമല്ല, ഒരു പ്രവാചകനോ ഒരു മന്ത്രിയോ ഒരു രാജാവോ ഒന്നുമല്ല. ആരാണെന്നറിയാമോ? ഒറ്റ ഒരാളാണ്. ഇത് കേവലം യേശു ക്രിസ്തു മാത്രമാണ്. ആ മഹത് വ്യക്തിയെ പറ്റിയാണ് നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കുന്നത്. നമുക്കറിയാം, വേദപുസ്തകം 66 പുസ്തകങ്ങൾ അടങ്ങുന്ന വേദപുസ്തകത്തെ രണ്ടായിട്ട് വിഭാഗിച്ചിട്ടുണ്ട്. ഒന്ന് പഴയ നിയമമെന്നും രണ്ട് പുതിയ നിയമമെന്നും. പഴയ നിയമം എന്തിനെ നിഴലായി നിൽക്കുന്നു, പുതിയ നിയമം എന്തിനെ നിഴലായി നിൽക്കുന്നു എന്ന് നമുക്ക് നോക്കണം. പഴയ നിയമത്തിൽ വരുവാനുള്ള ക്രിസ്തുവിനെ പറ്റി പറയുമ്പോൾ പുതിയ നിയമത്തിൽ വന്നവനായ ക്രിസ്തുവിനെ പറ്റി ചിത്രീകരിച്ചിരിക്കുന്നു. പഴയ നിയമത്തിൽ കർത്താവ് വരുവാൻ പോകുന്നു, ക്രിസ്തു ജനിക്കുവാൻ പോകുന്നു, ക്രിസ്തു വരുവാനുള്ള ക്രിസ്തുവിനെ ചിത്രീകരിക്കുമ്പോൾ പുതിയ നിയമ പുസ്തകത്തിൽ ക്രിസ്തു വന്നു, ക്രിസ്തു ജനിച്ചു, വന്നവനായ ക്രിസ്തുവിനെ പറ്റി ചിത്രീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായി കഴിയുന്നു. ഈ രണ്ട് നിയമങ്ങളും യേശു ക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പിനെയാണ് ചിത്രീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായി കഴിയുന്നു. അപ്പൊ നമുക്കറിയാം, ക്രിസ്തുവിന്റെ ജനനം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ മരണം, ക്രിസ്തുവിന്റെ ജനനം, ക്രിസ്തുവിന്റെ ജീവിതം, ക്രിസ്തുവിന്റെ ശുശ്രൂഷകൾ, ക്രിസ്തുവിന്റെ മരണം, ക്രിസ്തുവിന്റെ ഉയർപ്പ്, ഈ ആദ്യായ വിഷയങ്ങളൊന്നും യാദൃച്ഛികമോ സാധാരണമോ നടന്ന കാര്യങ്ങൾ അല്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ താൻ ജനിക്കുന്നതും താൻ ജീവിക്കുന്നതും താൻ ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളും താൻ മരിക്കുന്നതും താൻ ഉയർക്കുന്നതും ഒരു മനുഷ്യനെ പോലെ അല്ല, ഒരു മനുഷ്യന്റെ കേവലം ഒരു മനുഷ്യന്റെ ജീവിതചര്യ പോലെ അല്ല യേശു കർത്താവിന്റെ ജീവിതം എന്നത് വളരെ വ്യക്തമാണ്. നമുക്ക് ഈ അധ്യായങ്ങളിൽ അല്ലെങ്കിൽ ഈ പഴയ നിയമ പുസ്തകത്തിലും പുതിയ നിയമ പുസ്തകം അതിനൊക്കെ നിഴലായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോ സാധാരണമല്ല എന്ന് പറയുന്നതിന് ഒരു കാരണം കൂടെ ഉണ്ട്. എന്താ കാരണം എന്ന് അറിയാമോ? ഈ യേശു കർത്താവ് ജനിക്കുന്നതിന് മുമ്പ് കാലാരംഭത്തിൽ തന്നെ ദൈവം ക്രമീകരിച്ചിരുന്നതായ പ്രവാചകന്മാരും ദിവ്യന്മാരും ഒക്കെ ഈ ദിവ്യ പ്രജയുടെ, ഈ മനുഷ്യനായി അവതരിക്കാൻ പോകുന്ന മാനവരാശിയുടെ പാപത്തെ പോക്കുവാൻ ഈ ഭൂമിയിൽ അവതരിക്കുന്ന ആ ദിവ്യ പ്രജയെ പറ്റി എന്ത് ദർശനങ്ങളും പ്രവചനങ്ങളും ഒക്കെ കണ്ടിരുന്നു. അതിന്റെ കേവല നിവർത്തി മാത്രമാണ് ഇന്ന് ഈ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിൽ കർത്താവിനെ പറ്റി പ്രവചിച്ചിട്ട് കർത്താവ് വരാതിരുന്നോ? ഇല്ല, മരിച്ചു, എന്നാൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. കർത്താവിനെ പറ്റി ഉയർത്തെഴുന്നേൽക്കുമെന്നില്ലായിരുന്നു പ്രവചനങ്ങൾ. ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്ന കർത്താവിനെ നമുക്ക് നമ്മുടെ മുന്നിൽ തെളിവായി നിൽക്കുന്നു. അങ്ങനെ ആദിമ മനുഷ്യനായ ആരായിരുന്നു ആദിമ മനുഷ്യൻ? ആദിമ മനുഷ്യനായ ആദാം മുതൽ സകല പഴയ നിയമ വിശുദ്ധ പിതാക്കന്മാരും വരുവാൻ പോകുന്ന യേശു ക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയെ നേരത്തെ അറിഞ്ഞ് അത് വിശ്വസിച്ച് വീണ്ടെടുപ്പ് പ്രാപിച്ചവരായിരുന്നു എല്ലാവരും. ഇപ്പോ വരുവാനുള്ള യേശു കർത്താവ് വരുവെന്ന് അവർ വിശ്വസിച്ചിരുന്നു. വിശ്വസിക്കുക മാത്രമല്ല, അവർ ആ പാപപരിഹാര ബലിയിൽ വിശ്വസിച്ച് കർത്താവിലൂടെ കിട്ടുന്ന ആ വീണ്ടെടുപ്പ് അവർ പ്രാപിച്ചിരുന്നു. അപ്പോ അതിനൊരു നിഴലായിരുന്നു പഴയ നിയമ യാഗങ്ങൾ. നമ്മളറിയാം, പഴയ നിയമ പുസ്തകത്തിൽ നോക്കുകയാണെങ്കിൽ ദേവാലയങ്ങൾ, ദേവാലയത്തിലെ ഉപകരണങ്ങൾ, ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാര്, ഓരോ പാത്രങ്ങള്, അവിടുത്തെ അവിടുത്തെ കൂടാരങ്ങള്, അവിടുത്തെ വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, അവിടുത്തെ പ്രാകാരം, സമാഗമന കൂടാരം, അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങളെ പറ്റി പഴയ നിയമത്തിൽ നാം പഠിക്കുന്നുണ്ടല്ലേ. ഈ പഴയ നിയമത്തിലെ കാണുന്ന എല്ലാ യാഗങ്ങളും ക്രിസ്തുവിന്റെ സാക്ഷാൽ പ്രായച്ചിത്ത ബലിയുടെ അല്ലെങ്കിൽ ആ മരണത്തിന്റെ നിഴലായിരുന്നു. എന്ത്? പഴയ നിയമ യാഗങ്ങളെല്ലാം ക്രിസ്തുവിന്റെ സാക്ഷാൽ ക്രിസ്തു മൂലം
പാപപരിഹാര ബലിയുടെ ഒരു നിഴലായിരുന്നു പഴയ നിയമ യാഗങ്ങളെല്ലാം നമുക്ക് കാണാനായി കഴിയുന്നു. അത് തന്നെയല്ല, പഴയ നിയമ വിഷയങ്ങളെല്ലാം ക്രിസ്തുവിനെ ചിത്രീകരിക്കുന്ന ഒന്നായിരുന്നു നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ പഴയ നിയമത്തിലേക്ക് നാം നോക്കുകയാണെങ്കിൽ പഴയ നിയമത്തിലുള്ള വിശുദ്ധ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ദേവാലയങ്ങൾ, അവിടുത്തെ പെരുന്നാളുകൾ, അവിടുത്തെ യാഗ വസ്തുക്കൾ അല്ലെങ്കിൽ യാഗ മൃഗങ്ങൾ, പുരോഹിതന്മാർ അവിടെ ഉപയോഗിക്കുന്ന ഓരോ ഉപകരണങ്ങൾ എല്ലാം യേശു കർത്താവിനെ കേന്ദ്രീകരിക്കുന്നതായിരുന്നു. അപ്പോ ഈ ക്രിസ്തുവിനെ ചൊന്ന് പ്രവാചകന്മാർ എന്തൊക്കെ പ്രവചിച്ചിട്ടുണ്ടോ അതെല്ലാം അക്ഷരം പ്രതിയായി ക്ലിയർ ആയിട്ട് ഈ ലോകത്തിൽ നടന്നിട്ടുണ്ട്. അതിനുള്ള എല്ലാ ലോകത്തിൽ നടന്നിട്ടുണ്ട്, ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളും കർത്താവ് ജനിക്കുന്നതിന് മുന്നേ പ്രവചിച്ച കാര്യങ്ങളാണ്. കേവലം രണ്ട് പ്രവചനങ്ങൾ ഇന്നും വളരെ തെളിവായി നിവർത്തീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. രണ്ട്, നാം ക്രൈസ്തവരുടെ മാനവരാശിയുടെ പ്രത്യാശ, യേശു കർത്താവിനെ രക്ഷകനും കർത്താവുമായി വിശ്വസിച്ച എല്ലാ ജനതയുടെയും പ്രത്യാശ. എന്ത്? യേശു കർത്താവിന്റെ രണ്ടാം വരവും അതോടൊപ്പം ജീവനോടെ ശേഷിക്കുന്ന അല്ലെങ്കിൽ സഭയുടെ ഉൽപ്രാവണം. ഈ രണ്ട് പ്രവചനങ്ങൾ നിറവേറാനുണ്ട്. അത് അധികം താമസിയാതെ നിറവേറുമെന്ന് നാം വിശ്വസിക്കുന്നു. അത് നമ്മുടെ പ്രത്യാശയാണ്. അപ്പോ ഇത്രയും പ്രവചനങ്ങൾ നിറവേറിയെങ്കിൽ ഈ പ്രവചനവും അധികം താമസിക്കാതെ നിറവേറും. അങ്ങനെ നാം ഈ പാഠഭാഗത്തിൽ പഠിക്കുന്നത് പ്രവാചകന്മാർ മുൻകൂട്ടി കണ്ട ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രവചനങ്ങളാണ്. അപ്പോ നമ്മൾ പറഞ്ഞു, പഴയ നിയമം വരുവാനുള്ള ക്രിസ്തുവിനെ നിഴലായി നിൽക്കുമ്പോൾ പുതിയ നിയമം വന്ന ക്രിസ്തുവിനെ പറ്റി നിഴലായി നിൽക്കുന്നു. അപ്പൊ നമുക്ക് പഴയ നിയമ ചില പ്രവചനങ്ങളിലേക്ക് നോക്കാം. ഒരുപാട് പ്രവചന പുസ്തകങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിൽ പ്രധാനമായ 11 പ്രവചനങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാനായി പോകുന്നത്. 11 പഴയ നിയമ പ്രവചനങ്ങളും ആ 11 പഴയ നിയമ പ്രവചനങ്ങൾ പുതിയ നിയമത്തിൽ യേശു കർത്താവിന്റെ ജനനത്തിന് ശേഷം അത് നിവർത്തീകരിക്കപ്പെട്ടോ എന്നും കൂടാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ പ്രവചനം വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ പ്രവചനമായിരുന്നു സ്ത്രീയുടെ സന്തതിയായി ജനിക്കുമെന്നുള്ളത്. യേശു കർത്താവ് സ്ത്രീയുടെ സന്തതിയായി ജനിക്കും എന്നുള്ളത് അത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3 പറയുന്നുണ്ട്, യേശു കർത്താവ് അവിടെ ഹൗവ പാപം ചെയ്തു, മനുഷ്യൻ പാപം ചെയ്ത ശേഷം അവിടെയുള്ള യേശു കർത്താവുമായിട്ടുള്ള ഒരു കോൺവെർസേഷനിൽ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീയുടെ സന്തതിയായി. അവിടെ എന്താ പറയുന്നത്, അവിടെ അവരുടെ തേജസ്സിനെ തന്നെ നഷ്ടമാക്കി കളഞ്ഞു. എങ്ങനെ? പാപം ചെയ്തപ്പോ. അപ്പൊ ആ പാപത്തെ നീക്കുവാൻ, ആ ശാപത്തെ തകർക്കുവാൻ അവരുടെ തേജസ്സിനെ കർത്താവിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ആ മനുഷ്യന്റെ പഴയ തേജസ്സിനെ മടക്കി കൊണ്ടുവരുവാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ ജനിക്കുമെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആ ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞ പ്രവചനം ആണ് ഒന്നാമത്തെ പ്രവചനം, സ്ത്രീയുടെ സന്തതിയായി ജനിക്കും. യേശു കർത്താവിന്റെ ജനനത്തെപ്പറ്റി നമുക്കറിയാല്ലേ, കേവലം ഒരു മാനുഷിക പിതാവിൽ നിന്നല്ല യേശു കർത്താവിന്റെ ജനനം, മറിച്ച് അവൻ മറിയയുടെ പുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന് അവൻ അറിയപ്പെട്ടതായിട്ട് നമുക്ക് പിൽക്കാലത്ത് കാണാനായി കഴിയുന്നു. രണ്ടാമത്തെ യേശു കർത്താവിനെ പറ്റിയുള്ള പ്രവചനമായിരുന്നു അബ്രഹാമിന്റെ സന്തതിയായി ജനിക്കുമെന്നുള്ളത്. ഇത് നമുക്ക് കാണാനായി കഴിയുന്ന ഉൽപ്പത്തി പുസ്തകം 18 അബ്രഹാമിന്റെ സന്തതിയായി ജനിക്കുമെന്നും അബ്രഹാമിന്റെ സന്തതികളെല്ലാം ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള രണ്ടാമത്തെ പ്രവചനം. മൂന്നാമത്തെ പ്രവചനമാണ് യഹൂദ ഗോത്രത്തിൽ നിന്ന് ഒരുവൻ ജനിക്കുമെന്നും അവന് നിത്യരാജ്യത്വം ഉണ്ടായിരിക്കുമെന്നും, അതായത് അവന്റെ രാജ്യത്വം എന്നേക്കുമുള്ളതാ, നീങ്ങിപ്പോകാത്തത്, നിത്യമായത് ആയിരിക്കുമെന്നും ഉള്ള പ്രവചനം. 4, ദാവീദിന്റെ സന്തതിയായി അല്ലെങ്കിൽ ദാവീദിന്റെ കുടുംബത്തിൽ യേശു കർത്താവ് ജനിക്കുമെന്നുള്ളൊരു പ്രവചനം, അതും നമുക്ക് പുതിയ നിയമ പുസ്തകത്തിൽ കാണുവാനുണ്ട്. ഇശായയുടെ കുറ്റിയിൽ നിന്നൊരു മുള പുറപ്പെട്ടു എന്നുള്ളൊരു പ്രവചനത്തിന്റെ നിവർത്തി. അപ്പൊ നമ്മൾ 4 പ്രവചനം പറഞ്ഞു. 1, സ്ത്രീയുടെ സന്തതിയായി ജനിക്കും. 2, അബ്രഹാമിന്റെ സന്തതിയായി ജനിക്കും. 3, യഹൂദ ഗോത്രത്തിൽ ജനിക്കും, അവന്റെ രാജ്യത്വം നിത്യരാജ്യത്വമായിരിക്കും. 4, ദാവീദിന്റെ കുടുംബത്തിൽ ജനിക്കും, 4-ാമത്തെ പ്രവചനം. ഇനി 5, ഇനി അടുത്ത പ്രവചനം എന്ന് പറയുന്നത് ബേത്ലഹേമിൽ ജനിക്കും. കർത്താവ് ജനിക്കുന്നതിന് മുമ്പേ, യേശു കർത്താവ് മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കുന്നതിന് മുമ്പേ അവന്റെ ജനന സ്ഥലം വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായിരുന്നു ബേത്ലഹേം. ബേത്ലഹേമിൽ ജനിക്കുമെന്നും ആ അധ്യായത്തിൽ കാണിക്കുന്നുണ്ട്. ബേത്ലഹേം എഫ്രാത്തേ, നീ സഹസ്രങ്ങളിൽ ഏറ്റവും ചെറുതാണെങ്കിലും ഇസ്രയേലിനെ ഭരിക്കേണ്ടവൻ, അവൻ അധികാരമുള്ളവൻ, അവൻ അധിപതിയായവൻ നിന്നിൽ നിന്ന് ജനിക്കും എന്നൊരു പ്രവചനം. ആറാമത്തെ പ്രവചനം, അവൻ കന്യകയിലൂടെ ജനനം എടുക്കും, അവൻ കന്യകാ ജനനമായിരിക്കും. അവന്റെ അമ്മയായ മറിയ കന്യകയായിരുന്നു അല്ലെ, കന്യകയായ മറിയയിലൂടെ ഒരു ജനനം. അവൻ ഇമ്മാനുവേൽ എന്ന് പേരിടും, ദൈവം നമ്മോടുകൂടെ നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേരിടും എന്നൊരു പ്രവചനം. 7-ാമത്തെ പ്രവചനം,
യേശു കർത്താവ് ജനിക്കുന്ന സമയത്ത് തന്റെ സമപ്രായക്കാരെ ശിശുക്കളെ രാജാവ് കൊല്ലും എന്നൊരു പ്രവചനം ഉണ്ടായിരുന്നു. അത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തില് ശിശുവിന്റെ സംഹാരങ്ങളെ പറ്റി സംഹാരത്തെ പറ്റി യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എട്ടാമത്തെ പ്രവചനം, അവൻ ഒരു പ്രവാചകനായിരിക്കും എന്നൊരു പ്രവചനം. അത് മോശയെ പോലെ ഒരു പ്രവാചകനെ ദൈവം അവരിൽ നിന്ന് എഴുന്നേൽപ്പിക്കും എന്നൊരു പ്രവചനം. ഒൻപതാമത്തെ പ്രവചനം, അവൻ മൽക്കീസദേക്ക് എന്ന പുരോഹിതനെ പോലെ ഒരു പുരോഹിതനായിരിക്കും എന്നൊരു പ്രവചനം. മൽക്കീസദേക്കിനെ പറ്റി നമ്മൾ വേദപുസ്തകത്തിൽ നോക്കുകയാണെങ്കിൽ അവന്റെ വംശാവലിയോ അവന്റെ ജനനമോ അവന്റെ പിതാവിനെയോ മാതാവിനെയോ അവന്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി ഒന്നും നമുക്ക് അറിയത്തില്ല. അപ്പോ അതുപോലെ മൽക്കീസദേക്കിനെ പോലെ ഒരു മഹാപുരോഹിതൻ, ഒരു പുരോഹിതനായിരിക്കും എന്നൊരു പ്രവചനം യേശു കർത്താവിനെ പറ്റി ഉണ്ടായിരുന്നു. പത്താമത്തെ പ്രവചനം, പ്രാണസ്രേതനും ഒരുമിച്ച് കഴിയുന്നവനും അവനെ ഒറ്റിക്കൊടുക്കും എന്നൊരു പ്രവചനം, അങ്ങനെ ഒരു പ്രവചനം നിലനിന്നിരുന്നു. പതിനൊന്നാമത്തെ പ്രവചനം, അവന്റെ വിലയായി, അവന്റെ ഒറ്റിക്കൊടുക്കലിന്റെ വിലയായി, യേശു കർത്താവിന്റെ വിലയായി 30 വെള്ളിക്കാശ് വാങ്ങും എന്ന് തുടങ്ങിയ 11 പ്രവചനങ്ങൾ. ഞാൻ ആ പ്രവചനങ്ങൾ ഒന്നും കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. ഒന്നാമത്തെ പ്രവചനം, സ്ത്രീയുടെ സന്തതിയായി ജനിക്കും. 2, അബ്രഹാമിന്റെ സന്തതിയായി ജനിക്കും. 3, യഹൂദ ഗോത്രത്തിൽ നിന്ന് ജനിക്കും. 4, ദാവീദിന്റെ കുടുംബത്തിൽ ജനിക്കും. ദാവീദിന്റെ സന്തതിയായി ആ കുടുംബത്തിൽ ആ വംശത്തിൽ ജനിക്കും. 5, ബേത്ലഹേമിലേശു ജനിക്കും. 6, കന്യകാജനനമായിരിക്കും. അവന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥം വരുന്ന ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. 7ാമത്തെ പ്രവചനം, യേശു കർത്താവിന്റെ സമപ്രായക്കാരായ കുഞ്ഞുങ്ങളെല്ലാം കൊല്ലപ്പെടും. 8ാമത്തെ പ്രവചനം, യേശു കർത്താവ് ഒരു പ്രവാചകനായിരിക്കും. 9ാമത്തെ പ്രവചനം, അവൻ മൽക്കീസദേക്ക് എന്ന പുരോഹിതനെ പോലെ ഒരു മഹാപുരോഹിതനായിരിക്കും. 10ാമത്തെ പ്രവചനം, പ്രാണസ്നേഹിതനും ഒരുമിച്ച് അവനോട് കൂടെ ഉള്ളവനാൽ അവനെ ഒറ്റിക്കൊടുക്കുവാൻ അവനെ കൊല്ലുവാൻ ഏൽപ്പിക്കപ്പെടും. 11ാമത്തെ പ്രവചനം, അവന്റെ വിലയായി 30 വെള്ളിക്കാശ് വാങ്ങും. ഈ 11 പ്രവചനങ്ങൾ കേവലം പ്രവചനങ്ങളായിരുന്നോ അതോ പ്രവചനത്തിന് നിവർത്തി ഉണ്ടായിരുന്നോ? നമുക്ക് നോക്കാം പുതിയ നിയമത്തിലേക്ക്. പുതിയ നിയമത്തിൽ അതിന്റെ നിവർത്തികൾ ഒന്നിന് പുറകെ ഒന്നായി കാണാൻ കഴിയുന്നു. 1ാമത്തെ പ്രവചനം എന്തായിരുന്നു? സ്ത്രീയുടെ സന്തതിയായി ജനിക്കും, അല്ലെ? ഗലാത്യ ലേഖനത്തിലേക്ക് നാം വരുമ്പോൾ സ്ത്രീയുടെ സന്തതിയായി ജനിച്ച് ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിപ്പിച്ചവനായി നിയോഗിച്ചു എന്ന് നമുക്ക് കാണാനായി കഴിയുന്നുണ്ട്. പ്രവാചകന്മാർ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ, അല്ലെങ്കിൽ പ്രവാചകന്മാർ പഴയ നിയമത്തിൽ പറഞ്ഞതുപോലെ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, പ്രവാചകന്മാർ പറഞ്ഞതുപോലെ മറിയ ആദ്യജാതനെ പ്രസവിച്ചു. 1ാമത്തെ പ്രവചന നിവർത്തി എന്ത്? സ്ത്രീയുടെ സന്തതിയായി ജനിച്ചു, യേശു കർത്താവ് ജനിച്ചു. 2ാമത്തെ ആയിരുന്നു, അബ്രഹാമിന്റെ സന്തതിയായി ജനിക്കും, അല്ലെങ്കിൽ അബ്രഹാമിന്റെ സന്തതികളെല്ലാം ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തിയായി. അവൻ അബ്രഹാമിന്റെ സന്തതി പരമ്പരയിൽ, അവന്റെ യേശു കർത്താവിന്റെ വംശ പാരമ്പര്യം നോക്കുമ്പോൾ അബ്രഹാമിന്റെ സന്തതി പരമ്പരയിലാണ് യേശു കർത്താവ് ജനിച്ചിരിക്കുന്നത്. 3ാമത്തെ പ്രവചനമായിരുന്നു, യഹൂദ പാരമ്പര്യത്തിൽ, യഹൂദ വംശത്തിൽ നിന്ന് താൻ ജനിക്കുമെന്ന്. അല്ലെ, യേശുവിന്റെ വംശ പാരമ്പര്യം എവിടെയൊക്കെ പറയുന്നുണ്ട് അവിടെ എല്ലാം യഹൂദെ പ്രത്യേകം എംഫസൈസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. 4, ദാവീദിന്റെ പുത്രനായി ജനിക്കും, അല്ലെങ്കിൽ ദാവീദിന്റെ കുടുംബത്തിൽ ജനിക്കും. നാം ഇതിന് ഏറ്റവും വലിയ തെളിവാണ് മത്തായി എഴുതിയ സുവിശേഷം 1ാം അധ്യായം 1ാം വാക്യത്തിൽ. എന്താണെന്നറിയാമോ, അത് പ്രവചനം എന്താണെന്നറിയാമോ? ഇശായിയുടെ മുളയിൽ നിന്ന്, ഇശായിയുടെ വേരിൽ നിന്ന് ഒരു കുറ്റി, ഒരു മുള പൊട്ടി പുറപ്പെടും, അല്ലെ? അതിന്റെ പ്രവചന നിവർത്തി നമുക്ക് കാണാനായി കഴിയുന്നു. മത്തായി എഴുതിയ സുവിശേഷം 1ാം അധ്യായം 1ാം വാക്യം, ദാവീദിന്റെ പുത്രനായി പിറന്ന യേശുവിന്റെ വംശാവലി. അതിനുശേഷം അടുത്ത പ്രവചനമായിരുന്നു താൻ തന്റെ ജനന സ്ഥലത്തെ പറ്റി, ബേത്ലഹേം. അവൻ ബേത്ലഹേമിൽ തന്നെ ജനിച്ചു, അല്ലെ? ബേത്ലഹേം, എഫ്രാത്തെ, യെരുശലേം, ഇസ്രായേലിന്റെ അധിപൻ എവിടുന്ന് എഴുന്നേൽക്കും? നീ സഹസ്രങ്ങൾ ചെറുതാണെങ്കിലും നിന്നെ, നിന്റെ പരിപാലകൻ, അല്ലെങ്കിൽ നിന്റെ അധിപതി, ഇസ്രായേലിന്റെ അധിപതി എവിടെ നിന്ന് എഴുന്നേൽക്കും എന്നറിയാമോ? താൻ ബേത്ലഹേമിൽ നിന്ന് ജനിക്കും എന്നൊരു മറുപടി. അത് നമുക്ക് അതിന്റെ പ്രവചന നിർത്തി മത്തായി എഴുതിയ സുവിശേഷത്തിൽ ബേത്ലഹേമിൽ ജനിച്ച യേശുവിന്റെ സ്ഥലത്തെ പറ്റി പ്രതിപാദിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു. അടുത്ത പ്രവചനമായിരുന്നു, സ്ത്രീ, അല്ലെങ്കിൽ മറിയ ഗർഭിണിയായിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായെന്നും അവളുടെ പേര് ഇമ്മാനുവൽ എന്ന് നൽകപ്പെടും എന്നുള്ളൊരു പേര്. അടുത്തതായിരുന്നു ഹെരോദാവ്. യേശു കർത്താവ് ജനിച്ച സമയത്ത് അവിടുത്തെ രാജാവായിരുന്നു ഹെരോദാവ്. ഹെരോദാവിനോട് വിദ്വാൻമാരോട് പറഞ്ഞു വിട്ടു എവിടാണ് ജനിച്ചതെന്ന് വന്ന് പറയണം. പക്ഷെ അവർ വഴിതിരിഞ്ഞു പോയി. പക്ഷെ അതിനുള്ള ആ ഒരു കോപത്തിൽ കുപിതനായി താൻ എന്ത് ചെയ്തു? അവിടെ 2 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകളവാൻ ചെയ്തു. പക്ഷെ എന്ത് ചെയ്തു? യേശു കർത്താവ് ജനിക്കണമെന്നും ജീവിക്കണമെന്നും മരിക്കണമെന്നും ഉയർത്തണമെന്നുള്ളത് കാലസമ്പൂർണതയിൽ, അല്ലെങ്കിൽ കാലാരംഭത്തിൽ ദൈവം നിയമിച്ച, അല്ലെങ്കിൽ മുൻകണ്ട ഒരു കാര്യമായിരുന്നു. അപ്പൊ അതിന്റെ നിവൃത്തി എന്നാണ്, അവരെ ആ കൊല നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത്, കൂട്ടക്കൊല നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് യേശു കർത്താവിനെ പിതാവിനോടും മാതാവിനോടൊപ്പം മിസ്രയീമിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാനായി കഴിയുന്നു. അത് കഴിഞ്ഞ് അടുത്തൊരു പ്രവചന നിവൃത്തിയാണ്, അവൻ തന്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ താൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളെ കണ്ടപ്പോൾ തന്റെ ശിഷ്യന്മാരും അവിടെയുള്ള ജനങ്ങളും പറഞ്ഞു. എന്താ പറയുന്നറിയുമോ? മോശയും പ്രവാചകന്മാരും, ഞങ്ങളുടെ കയ്യിലുള്ള ന്യായപ്രമാണങ്ങൾ തന്ന മോശയും പഴയ പ്രവാചകന്മാരും പറഞ്ഞ പ്രവാചകനാണ് ഈ ക്രിസ്തു എന്ന്
മറ്റുള്ളവർ വെളിപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അവസാനത്തെ ഭാഗങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ മൽക്കീസദേക്ക് എന്ന പുരോഹിതനെ പോലെ അവൻ ഒരു മഹാപുരോഹിതനായി തീരുമെന്ന് എബ്രായ ലേഖനത്തിൽ നമുക്ക് കാണുവാനായി കഴിയുന്നു. ഇങ്ങനെയുള്ള ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് എന്നൊരു വാക്യം തുടങ്ങുന്നതായിട്ട് എബ്രായ ലേഖനം 6:20 കാണുന്നു. 7:11 പ്രവചന നിവർത്തി തന്നെ ഒറ്റിക്കൊടുക്കുമെന്നും 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കുമെന്ന് നമുക്കിത് കാണാനായി കഴിയുന്നത്. മത്തായി എഴുതുന്ന സുവിശേഷം 26:27 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കപ്പെട്ട യേശു കർത്താവിനെ കാണാനായി കഴിയുന്നു. ഈ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കിയത് പ്രവാചകന്മാർ മുൻ കണ്ട ക്രിസ്തുവിനെ പറ്റിയായിരുന്നു. കർത്താവിന്റെ മരണത്തിന് മുമ്പേ, കർത്താവിന്റെ ജനനത്തിന് മുമ്പേ തന്നെ പറ്റി പ്രവചിച്ച പ്രവാചകന്മാരുടെ പ്രവചനങ്ങളെയാണ് നാം കണ്ടത്. എന്നാൽ അതിന്റെ പ്രവചന നിവർത്തിയെല്ലാം പുതിയ നിയമത്തിൽ നമുക്ക് കാണാനായി കഴിയുന്നു. കേവലം രണ്ട് പ്രവചനങ്ങൾ മാത്രം നിവൃത്തിയായിട്ടില്ല. ആ രണ്ട് പ്രവചനങ്ങളാണ് കർത്താവിന്റെ മടങ്ങി വരും സഭയുടെ ഉൾപ്രാപണവും. അതിന്റെ പ്രവചന നിവൃത്തിക്കായി നമുക്ക് കാത്തിരിക്കാം. ഇതിന്റെ ചോദ്യങ്ങൾ, നാല് ചോദ്യങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നു. 4 ചോദ്യം: 1, പഴയതും പുതുതുമായ നിയമങ്ങളിൽ ക്രിസ്തുവിനെ എങ്ങനെ അവതരിപ്പിക്കുന്നു? പഴയ നിയമത്തിൽ എന്താ വരുവാനുള്ള ക്രിസ്തുവിനെയും പുതിയ നിയമത്തിൽ വന്ന ക്രിസ്തുവിനെയും. 2, യേശുവിന്റെ ജനനം ജീവിതം, ഇവയ്ക്ക് പ്രാവചിക തെളിവുകൾ ഉണ്ട്. യേശുവിന്റെ ജനനം ജീവിതം, ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിന്റെ തെളിവാണ്. 3, ക്രിസ്തുവിനെ പ്രതിരൂപങ്ങളായി പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഏതാനും കാര്യങ്ങൾ. പ്രതിരൂപങ്ങളാൽ പഴയ നിയമത്തിൽ നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ പഠിച്ച ആ ഒരു കാര്യം നിങ്ങൾക്കത് വ്യക്തമായിട്ട് അതിനകത്ത് തന്നെ കാണാനായിട്ട് കഴിയുന്നതാണ്. 4, ക്രിസ്തു പുരോഹിതൻ, പ്രവാചകൻ എന്നീ നിലകൾ ക്രിസ്തു ആയിരിക്കും എന്ന് തന്നെ വേദ തെളിവുകൾ. ക്രിസ്തു പുരോഹിതൻ ആരെ പോലെ? മൽക്കീസദേക്കിനെ പോലെ, അല്ലെങ്കിൽ പ്രവാചകൻ മോശ പോലെയുള്ള പ്രവാചകനായി എഴുന്നേൽക്കും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ പ്രവചനങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുവാനായി കഴിയും. നമ്മൾ ഈ രണ്ട് പാഠങ്ങൾ പഠിച്ചു. 1, നിശബ്ദകാലം. 2, ക്രൈസ്റ്റ് ഫോർസീൻ ബൈ പ്രോഫറ്റ്സ്, അല്ലെങ്കിൽ പ്രവാചകന്മാർ കണ്ട യേശു ക്രിസ്തു. ഈ രണ്ട് ഭാഗങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾ പഠിക്കുക, വായിക്കുക, മനഃപ്പാഠം നന്നായി ഹൃദസ്ഥമാക്കി നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ മാതാപിതാക്കളെ, മുതിർന്നവരെ ഒക്കെ പറഞ്ഞു കേൾപ്പിക്കുക. ഈ പാഠഭാഗങ്ങളൊക്കെ പഠിച്ച് കർത്താവിന്റെ വാഗ്ദങ്ങൾക്കായി കാത്തിരിക്കുക. കർത്താവ് പീഡിപ്പിക്കപ്പെടുന്ന സഭയെ, ഇന്നും കഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഇന്നും ആരാധന സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരിക്കുന്ന ജനങ്ങൾക്കായി, ജനതയ്ക്കായി, ക്രൈസ്തവ സഭകൾക്കായി, ലോകമെമ്പാടുമുള്ള സഭകൾക്കായി പ്രാർത്ഥിക്കാം. ഇതിനായിട്ട് നമ്മളെ തന്നെ നമുക്ക് ഒരുക്കാം. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും നിങ്ങൾ ചുമ്മാതെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എല്ലാ ക്രൈസ്തവ സഭകൾക്ക് വേണ്ടി, പീഡനങ്ങൾ അനുഭവിക്കുന്ന സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു നിമിഷം അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളെല്ലാം ബാധ്യസ്ഥരാണ്. ഈ വചനങ്ങളാൽ, അല്ലെങ്കിൽ ഈ പാഠഭാഗങ്ങളാൽ ദൈവം നമ്മളെ ഏറ്റവും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.